ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് മുതൽ നമ്മുടെ പി എസ് സിയുടെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള മത്സരപരീക്ഷകൾക്ക്, പി എസ് സി മത്സരപരീക്ഷകളായിക്കോട്ടെ അല്ലെങ്കിൽ ടെറ്റ് പോലുള്ള മത്സരപരീക്ഷകളായിക്കോട്ടെ, ഏത് തരത്തിലുള്ള കോമ്പറ്റീറ്റീവ് എക്സാമുകളിലും ഉപയോഗിക്കുന്ന, സ്ഥിരമായി ചോദിക്കുന്ന ഒരു ഗ്രാമർ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കുറേ ബേസിക് റൂൾസ് നമുക്കെല്ലാവർക്കും അറിയുകയും ചെയ്യാം. കോൺകോർഡ് എന്നറിയപ്പെടുന്ന സബ്ജക്ട് വെർബ് എഗ്രിമെൻറ്റ്, നമുക്കറിയാം മിക്കവാറും എല്ലാ പരീക്ഷകൾക്കും ഒരു ചോദ്യം അല്ലെങ്കിൽ കറക്റ്റ് സെൻറ്റൻസ് അയക്കാം, അല്ലെങ്കിൽ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്, അങ്ങനെ എന്തൊക്കെ രീതിയിൽ ചോദ്യങ്ങൾ പല രീതിയിൽ ചോദിക്കാറുണ്ട്. അപ്പം ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഫോം, സബ്ജക്ട് വെർബ് എഗ്രിമെൻറ്റിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഫോം ഏതാണ് എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത് കുറേയൊക്കെ നമുക്ക് നമ്മുടെ ഇത്രയും നാളത്തെ ഇംഗ്ലീഷ് പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിയാവുന്നതാണ്. അപ്പം നമ്മൾ ഒരുപാട് റൂളുകൾ പറയുന്നുണ്ട്, പക്ഷേ റൂളുകൾ പലതും നിങ്ങൾക്ക് എന്താണ് ഓൾറെഡി നിങ്ങൾ അറിയാവുന്നതും നിങ്ങൾ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ പി എസ് സി പരീക്ഷയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമല്ലോ. മത്സര പരീക്ഷകൾക്ക് പൊതുവേ എക്സെപ്ഷൻസ് അല്ലേ, നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ജനറൽ പാറ്റേണിൽ നിന്ന് മാറി നിന്നുകൊണ്ടുള്ള ചില തരത്തിലുള്ള ചോദ്യങ്ങളും ചില റൂൾസുമാണ് പലപ്പോഴും എന്തിലേക്ക് വരിക, ചോദ്യങ്ങളായിട്ട് മാറുക. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ആദ്യം മുതൽ, അതായത് ഏറ്റവും ബേസിക് ലെവൽ മുതൽ അങ്ങോട്ടുള്ള കുറേ റൂൾസുകൾ പറയാം. അപ്പോൾ എല്ലാ റൂൾസും വെവ്വേറെ പഠിക്കണമെന്നില്ല, നിങ്ങളീ പറയുന്ന റൂൾസ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് എഴുതി വെച്ചുകൊണ്ട് അതിൽ നമ്മൾ ഇതിനകത്ത് തന്നെ എക്സാമ്പിൾസും പറയുന്നുണ്ട്. ആ എക്സാമ്പിളിൽ ഒന്നോ രണ്ടോ എക്സാമ്പിളുകളും ഓരോ മോഡലും എഴുതി വെച്ച് കഴിഞ്ഞാൽ പരീക്ഷ അടുക്കുന്ന ദിവസങ്ങളിൽ വളരെ വേഗത്തിൽ ടോപ്പിക് കവർ ചെയ്ത് പോകാൻ പറ്റും. വെവ്വേറെ റൂൾ പറയണം നിർബന്ധമൊന്നുമില്ല, മനസ്സിലാവുന്ന രീതിയിൽ ഒന്നോ രണ്ടോ മൂന്നോ റൂളിനെ കമ്പൈൽ ചെയ്ത് എഴുതാനും പറ്റും. അത് നിങ്ങളുടെ മനസ്സിലാവുന്ന രീതി അനുസരിച്ച് എങ്ങനെ വെച്ചാൽ ആലോചിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഏതൊരു ക്ലാസ് കണ്ടാലും അതിൻ്റെ നിങ്ങളുടേതായ രീതിയിൽ നോട്ടുകൾ തയ്യാറാക്കുക. ആ തയ്യാറാക്കിയതിന് ശേഷം മാത്രമേ പഠിക്കാനിരിക്കാവുള്ളൂ, എങ്കിൽ മാത്രമേ നിങ്ങളുടേതായ രീതിയിൽ നോട്ടുകൾ തയ്യാറാക്കിയാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, അതുകൊണ്ട് ഫലമുണ്ടാവുകയുള്ളൂ. അപ്പം അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന എന്താണോ അത് നോക്കുക. നമ്മൾ ഓരോ എക്സാമ്പിളും ഓരോ റൂളുകളും അതിൽ നിന്നുള്ള എക്സാമ്പിൾസും പറഞ്ഞാണ് നമ്മൾ ഈ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്കറിയാം എന്താണ് ഒരു സബ്ജക്റ്റും വെർബും തമ്മിൽ, ഒരു സബ്ജക്റ്റ് ഇനി പ്രത്യേക തരത്തിൽ സബ്ജക്റ്റുകൾ വരുമ്പോൾ എന്ത് തരത്തിലുള്ള വെർബാണ് യൂസ് ചെയ്യുന്നത്, ഇതാണ് ഇത്രയേ ഉള്ളൂ ബേസിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആദ്യത്തെ റൂളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ റൂളെന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, ഏറ്റവും അടിസ്ഥാനമായ റൂളെന്ന് പറയുന്നത് സെൻറ്റൻസിൽ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് എന്തായിരിക്കും, സിംഗുലർ ആയിരിക്കും. സിമ്പിൾ റൂൾ, നമ്മൾ എല്ലാം അറിയുന്നല്ലേ. അതുപോലെ തന്നെ സെൻറ്റൻസിലെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബ് എന്തായിരിക്കും, പ്ലൂറൽ ആയിരിക്കും. നമുക്ക് ഓരോ എക്സാമ്പിൾ വെച്ച് നോക്കാം. ആൻഡ് ഹോണസ്റ്റ് മാൻ നെവർ ഡാഷ് ലൈസ്, ഇതാണ് ആൻഡ് ഹോണസ്റ്റ് മാൻ, ഒരേ ഒരാളേ ഉള്ളൂ, സിംഗുലർ ആണ്. സ്വഭാവം എന്തായിരിക്കും ഉത്തരം, തീർച്ചയായിട്ടും അത് എ ഓപ്ഷൻ, ടെൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും ഉത്തരം. കാര്യം എന്താണ്, സെൻറ്റൻസിലെ സബ്ജക്റ്റ് സിംഗിൾ ആയതുകൊണ്ട് വെർബ് എന്തായിരിക്കും, സിംഗിൾ ആയിരിക്കും. എന്നാൽ നമുക്ക് എന്ത് പറയാം, ഇതിലേക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ, അടുത്തൊരു മോഡലിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ്, വുമൺ കുക്സ് ഫുഡ് ഇൻ ദെയർ കിച്ചൺ, കുക്സ് എന്ന് അത് ബാക്ക് അത് കറക്റ്റ് സെൻറ്റൻസ് ആണ്. വുമൺ ഡാഷ് ഫുഡ് ഇൻ ദെയർ കിച്ചൺ എന്ന് വായിക്കാം, വുമൺ ഡാഷ് ഫുഡ് ഇൻ ദെയർ കിച്ചൺ. വുമൺ അല്ലേ, ഡബ്ല്യു ഒ എം ഇ എൻ, വുമൺ എന്ന് വെച്ചാൽ എന്താണ്, സ്ത്രീകൾ, സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അവിടെ എന്തായി, അത് പ്ലൂറലായി. പ്ലൂറലായത് കൊണ്ട് തന്നെ എന്ത് വന്നിട്ടുണ്ട്, അവിടുത്തെ വെർബും പ്ലൂറലായിരിക്കും. എ ഓപ്ഷൻ, കുക്ക് എന്നൊരു ഓപ്ഷനാണ് നമുക്ക് എന്ത് ചെയ്തത് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. നമുക്ക് സിംഗിളിലെ മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ദ ബോക്സ് ഡാഷ് ടെൻ ബോക്സ്, ദ ബോക്സ് ഡാഷ് ടെൻ ബോക്സ്, ബോക്സസ് അല്ല, ഓൺലി വൺ ബോക്സ്, സിംഗിൾ വെർബാണ്. നോർമലി എന്തായിരിക്കും അത്, കണ്ടെയ്ൻസ് എന്ന് പറയുന്ന സിംഗിൾ വെർബായിരിക്കും വരുന്നത്. എന്നാൽ പ്ലൂറിലേക്ക് വരുമ്പേക്ക് നമുക്ക് നോക്കാം എന്താണ് അടുത്തൊരു ക്വസ്റ്റ്യൻ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം അതിനകത്തുള്ളത്. ഐ ഡാഷ് ജസ്റ്റ് കം, ഐ ഡാഷ് ജസ്റ്റ് കം. നമുക്കറിയാം ഐയുടെ കൂടെ നമുക്ക് തീർച്ചയായിട്ടും എവിടെ ഉപയോഗിക്കുന്നത്, ഐ ഹാസ് കം എന്ന് പറയില്ല, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ഐ ഹാവ് ജസ്റ്റ് കം എന്ന് പറയുന്ന ആ ഒരു റൂളാണ് ഉപയോഗിക്കുക. മനസ്സ് ഓർക്കേണ്ട കാര്യം, നമ്മൾ സിംഗുലർ പ്ലൂറൽ എന്നൊക്കെ പറയുമ്പോഴും ചില സബ്ജക്റ്റുകൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള വേർബ്സ് അല്ലെ ഓക്സിലറി വേർബ്സ് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. ഐ ഹാസ് എന്ന് പറയില്ല, ഐ ഹാവ് എന്നേ പറയുള്ളൂ. അപ്പോൾ അത് അങ്ങനെയുള്ള ജനറൽ റൂൾസ് നമ്മൾ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കണം. അപ്പം അതും ഇതിനകത്ത് നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാനായിട്ട് വരാനായിട്ട് സാധ്യതയുണ്ട്. ഇനിയൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ള അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം. ദ ക്വാളിറ്റി ഓഫ് ബാറ്റ്സ് ഡാഷ് നോട്ട് ഗുഡ്, ദ ക്വാളിറ്റി ഓഫ് ബാറ്റ്സ് ഡാഷ് നോട്ട് ഗുഡ്, എന്താണ് ബാറ്റ്സ്,
ക്വാളിറ്റി ഓഫ് ബാറ്റ്സ് നോട്ട് ഗുഡ്. നമ്മളെന്താണ് പറയുക, ബാറ്റ്സ് എന്നാണ് വന്നിരിക്കുന്നത് ഇവിടെ. എന്താണ് ബാറ്റ്സ്, എന്താണ് അത് പ്ലൂറലാണ്, സിംഗുലർ അല്ല. പക്ഷേ അവർ സബ്ജക്റ്റ് എന്താണ്, ദ ക്വാളിറ്റി, ഗുണമേന്മ എന്നുള്ളതാണ്. ബാറ്റ്സിൻ്റെ ഗുണമേന്മയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദ സബ്ജക്റ്റ് എവിടെ എന്താണ്, ദ ക്വാളിറ്റി എന്ന് പറയുന്ന സിംഗുലറായിട്ടുള്ള വെർബാണ് അവിടെ വന്നിരിക്കുന്നത്. സോ സബ്ജക്റ്റാണ് അവിടെ വന്നിരിക്കുന്നത്. അത് സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ വെർബ് എന്തായിരിക്കും, വാസ് എന്ന് പറയുന്ന സിംഗുലറായിട്ടുള്ള വെർബായിരിക്കും. ക്ലിയറായോ, മനസ്സിലായോ പറയുന്നത്? അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളൊരു ഒരു ഒരു സെൻറ്റൻസ് ഒരു ക്വസ്റ്റ്യനായിട്ട് കിട്ടുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് എന്താണ്, ഈ ഒരു സെൻറ്റൻസിൻ്റെ കൃത്യമായ ഒരു മീനിങ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ബാറ്റ്സ് എന്ന് കണ്ടിട്ട് ചാടി കയറിയിട്ട് നമ്മൾ എന്താണ് അവിടെ വേറെ ഉപയോഗിക്കാൻ പാടില്ല. കാര്യം എന്താണ്, അതിൻ്റെ സെൻറ്റൻസ് നമുക്ക് കറക്റ്റ് സബ്ജക്റ്റ് ഏതാണ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇനി ഐ ഡാഷ് ജസ്റ്റ് കം, ഓ ഐ ആണ് വന്നിരിക്കുന്നത് എന്നും ചാടി കയറി ഉപയോഗിക്കാൻ പാടില്ല. ഐയുടെ കൂടെ എന്താണ് ഉപയോഗിക്കുന്നത്, നമ്മൾ ഹാവ് യൂസ് ചെയ്യുള്ളൂ എന്ന് കൃത്യമായിട്ട് ഉപയോഗിക്കുക, ചിന്തിച്ച് ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം റൂൾസും ഉണ്ട്, പ്രയോഗങ്ങളും ഉണ്ട്, രണ്ടും നമ്മൾ ആലോചിക്കണം, അതിൻ്റെ മീനിങ്ങും ആലോചിക്കണം. ഈ മൂന്ന് കാര്യം നോക്കുക. വളരെ വേഗത്തിൽ മാർക്ക് സ്കോർ ചെയ്യാവുന്നതും എന്നാൽ വളരെ വേഗത്തിൽ നെഗറ്റീവ് ലഭിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇംഗ്ലീഷ് ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഓരോ ഉത്തരങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കി വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. നമുക്ക് ഇനി അടുത്ത സെക്ഷനിലേക്ക് പോകാം. അവിടെ പറഞ്ഞ റൂൾ എന്താണ് നമ്മൾ നോക്കുക, എന്താണ് ഐ വി യു ദേ എന്നിവ സബ്ജക്റ്റായി വരുമ്പോൾ പ്ലൂറൽ വെർബും ഹി ഷീ ഇറ്റ് എന്നിവയ്ക്കൊപ്പം സിംഗുലർ വെർബും ഉപയോഗിക്കുന്നു. അവിടെ നിന്ന് പറയുന്നത് എന്താണ്, അത് എന്താ സബ്ജക്റ്റ് സിംഗുലറാണോ പ്ലൂറലാണോ എന്നുള്ളതല്ല പറയുന്നത്, മറിച്ച് എന്താ പറയുന്നത്, അവിടെ ചില പ്രത്യേക ചില സബ്ജക്റ്റുകൾ ഐ വന്നു കഴിഞ്ഞാൽ, വി വന്നു കഴിഞ്ഞാൽ, യു വന്നു കഴിഞ്ഞാൽ, ദേ വന്നു കഴിഞ്ഞാൽ, ഐ വി യു ദേ ഇത്രയും വന്നു കഴിഞ്ഞാൽ അവിടെ ഉപയോഗിക്കുന്നത് എന്തായിരിക്കണം, അത് പ്ലൂറൽ വെർബുകളെ ഉപയോഗിക്കുകയുള്ളൂ. എന്നാൽ ഹി ഷീ തീർച്ചയാണ് സിംഗുലർ വെർബാണ് ഉപയോഗിക്കുക പലപ്പോഴും. പക്ഷേ ഇറ്റ് വന്നാലും എന്ത് ഉപയോഗിക്കുകയുള്ളൂ, സിംഗുലർ വെർബേ ഉപയോഗിക്കത്തുള്ളൂ. ഓർത്തിരിക്കണം. ഇത് നമ്മൾ പറഞ്ഞു എന്താണ്, നമുക്ക് ഐ ഡാഷ് റിട്ടേൺ എ ലെറ്റർ ടു ഹിം, എന്താണ് ഐ ഹാവ് റിട്ടേൺ എ ലെറ്റർ ടു ഹിം എന്ന് പറയുന്ന ആൻസറിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഹി ഡാഷ് എ മിൽ ഇൻ ഹിസ് ടൗൺ, ഹി ഹാസ് എ മിൽ ഇൻ ഹിസ് ടൗൺ. നമ്മൾ പറഞ്ഞതാണ് ഹി ഓർ ഷീ ഇറ്റ് വന്നു കഴിഞ്ഞാൽ എന്താണ്, അവിടെ സിംഗുലർ വെർബ് ഉപയോഗിക്കാവുള്ളൂ. നോക്കുക, ഏതാണ് സിംഗുലർ വെർബ് അവിടെ ഉള്ളത്, ഹാസ് എന്ന സിംഗുലർ വെർബ് ഉണ്ട്, ഹി ഹാസ് എ മിൽ ഇൻ ഹിസ് ടൗൺ. ഇനി അടുത്ത് നോക്കാം, ദേ എന്ന് പറയുന്നത് ദേ വന്ന് എന്തുപയോഗിക്കണം, അവിടെ ദേ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും എന്തുപയോഗിക്കാവുള്ളൂ, അവിടെ പ്ലൂറൽ വെർബ് ഉപയോഗിക്കാവുള്ളൂ. ദേ ഗോ ടു ദ മാർക്കറ്റ്, ഗോസ് ടു ദ മാർക്കറ്റോ ഗോൺ ടു ദ മാർക്കറ്റോ ദേ ഗോയിൻ ടു മാർക്കറ്റോ അല്ല വരിക, ദേ വന്നാൽ ഐ വി യു ആൻഡ് ദേ ഈ നാല് സബ്ജക്റ്റുകളാണ് വരുന്നതെങ്കിൽ പ്ലൂറൽ വെർബേ ഉപയോഗിക്കുകയുള്ളൂ. ഹീ ഷീ ഇറ്റ് ആണെങ്കിൽ സിംഗിൾ വെർബേ ഉപയോഗിക്കത്തുള്ളൂ. അടുത്ത റൂളിലേക്ക് പോകാം. ഇതിൻ്റെ അനുസരിച്ചുള്ള നിങ്ങളുടെ ലേണിംഗ് മെറ്റീരിയൽസിൻ്റെ ആപ്പിനകത്ത് ലേണിംഗ് മെറ്റീരിയൽ ഓപ്ഷനകത്ത് ഇതിൻ്റെ ബാക്കിയുള്ള എക്സാമ്പിൾസുകളെ കൊണ്ട് നിങ്ങൾ ചെയ്ത് തന്നെ അത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തത് നാലാമത്തെ റൂളിലേക്ക് പോകുന്നു. റൂളിൻ്റെ എണ്ണം ഒന്ന് നോക്കണം, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഓർത്തിരിക്കുന്ന മാത്രമേ ഓർത്തിരിക്കുക. മോഡൽ ഓക്സിലറി വെർബുകൾ ഏതൊക്കെയാണ്, വില്ലുണ്ട്, വുഡുണ്ട്, ഷാളുണ്ട്, ഷുഡുണ്ട്, ക്യാനുണ്ട്, കുഡുണ്ട്, മേ ഉണ്ട്, മൈറ്റ് ഉണ്ട്, മസ്റ്റ് ഉണ്ട്. നമുക്കറിയാം മോഡൽ ഓക്സിലറി വെർബ് ഏതൊക്കെയാണെന്നുള്ള കാര്യം. ഇത് വരുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് വി വൺ ഫോം, വെർബിൻ്റെ വി വൺ അല്ലെങ്കിൽ ബേസ് ഫോം മാത്രമാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ. അതായത് മോഡൽ ഓക്സിലറി വെർബ് വന്നു കഴിഞ്ഞാൽ അവിടെ സിംഗുലറാണോ പ്ലൂറലാണോ നോക്കുന്നതിന് ഒന്നിനൊപ്പം തന്നെ നമ്മൾ എന്ത് നോക്കണം, അതിൻ്റെ ബേസ് ഫോം വി വൺ ഫോം മാത്രമേ ഉപയോഗിക്കാൻ സാധ്യതയുള്ളൂ. ഒന്ന് നോക്കുക, ക്വസ്റ്റ്യൻ നോക്കുക, എന്താണ് ഹി വിൽ വെയ്റ്റ്സ് ഹിയർ ടിൽ യു കം. അവിടുത്തെ മിസ്റ്റേക്ക് എവിടെയാണ്, വെയ്റ്റ്സ് ഹിയർ എന്നല്ല വരിക അല്ലേ, അപ്പോൾ അതവിടെ മിസ്റ്റേക്കാണ്, വെയ്റ്റ്സ് ഹിയറാണ് അവിടുത്തെ എന്താണ് സെൻറ്റൻസിൻ്റെ റോങ് പാർട്ട് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം, ഹി ക്യാൻ, ക്യാൻ വന്നു കഴിഞ്ഞു, ഹി ക്യാൻ ഡാഷ് ഇംഗ്ലീഷ്. തീർച്ചയായിട്ടും ബേസ് ഫോം എന്തായിരിക്കും, ബേസ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീക്ക് എന്നുള്ള ബേസ് ഫോം എവിടെ നിന്ന് വരുത്തുള്ളൂ, അവിടെ വരുത്തുള്ളൂ. മനസ്സിലായോ, ക്ലിയറായോ പറഞ്ഞ പോയിൻ്റ്. അതായത് ഒരു മോഡൽ എക്സ് ഓക്സിലറി വെർബ്സ് ക്യാൻ ആവാം, മേ ആവാം, മൈറ്റ് ആവാം, വുഡ് ആവാം, കുഡ് ആവാം, ഷുഡ് ആവാം, വില്ലാവാം, വുഡ്, ഇങ്ങനെ എന്ത് കാര്യം ആയിക്കോട്ടെ ആകുമ്പോൾ വരുന്ന വെർബ് എന്ന് പറയുന്നതാണ് വി വൺ ഫോം അല്ലെങ്കിൽ ബേസ് ഫോം ഓഫ് ദ വെർബേ വരികയുള്ളൂ. മനസ്സിലായോ, നമ്മൾ ഹീ
എന്താ പറയുക, ഹീ സ്പീക്സ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഓക്കെയാണ്. പക്ഷേ ഹീ ക്യാൻ വന്നാലോ, ഹീ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് മാത്രമേ പറയുള്ളൂ. വ്യത്യാസം മനസ്സിലായോ? ഹീ ഡാഷ് ഇംഗ്ലീഷ്, ഹീ സ്പീക്സ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ശരിയാവണം. പക്ഷേ ഹീയുടെ കൂടെ ക്യാൻ വന്നു, മോഡൽ ആക്സിലറി വെർബ് വന്നു കഴിഞ്ഞാൽ അവിടെ ബേസ് ഫോം ഉപയോഗിക്കത്തുള്ളൂ. സ്പീക്ക് എന്ന് പറയുന്ന ആ ഒരു ടേമേ മാത്രമേ അവിടെ ഉപയോഗിക്കത്തുള്ളൂ. ഓർത്തിരിക്കുക, നമ്മളാകെ മൊത്തം നാല് റൂൾ ഇതുവരെ പറഞ്ഞു. സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ സിംഗിൾ വെർബ്, പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ പ്ലൂറൽ വെർബ്. ഇനി എന്താ പറയുന്നത്, ചില എക്സെപ്ഷൻസ്, ഐ വന്നാൽ, വി വന്നാൽ, യു വന്നാൽ, ദേ വന്നാൽ സബ്ജക്റ്റ് പ്ലൂറലായിരിക്കണം. സബ്ജക്റ്റ് അല്ല വന്ന് വരികയാണെങ്കിൽ പ്ലൂറൽ വെർബേ ഉപയോഗിക്കാവുള്ളൂ. ഹീ ഷീ ഇറ്റ് വന്നു കഴിഞ്ഞാൽ സിംഗിൾ വെർബ് ഉപയോഗിക്കാവുള്ളൂ. മോഡൽ ആക്സിലറി വെർബ് വന്നു കഴിഞ്ഞാൽ വരുന്ന വെർബിൻ്റെ ഫോം ഏതായിരിക്കും നിർബന്ധമായിട്ടും? അത് വി വൺ ഫോം, ബേസ് ഫോം ഓഫ് ദ വെർബേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഇനി കുറച്ച് അടുത്ത റൂളെന്ന് പറയുന്നത്, ആൻഡ് ഉപയോഗിച്ച് ഏകവചനത്തിലുള്ള രണ്ട് സബ്ജക്റ്റ് നാമങ്ങളെ യോജിപ്പിക്കുമ്പോൾ പ്ലൂറൽ വെർബ് ഉപയോഗിക്കണം. ഞാനും നീയും എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനും ഉണ്ട്, നീയും ഉണ്ട്. ഞാൻ സിംഗിളറാണ്, നീ സിംഗിൾ, ഞാനും നീയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവിടെ, എന്താണ് അത് പ്ലൂറലായിട്ട് മാറി. അപ്പം ആൻഡ് ഉപയോഗിച്ച് രണ്ട് സിംഗിളറായിട്ടുള്ള നൗണുകളെ സബ്ജക്റ്റുകളെ ഒരുമിപ്പിക്കുമ്പോൾ അവിടെ പ്ലൂറൽ സബ്ജക്റ്റായിട്ട് മാറും. അപ്പോൾ എന്താണ്, പ്ലൂറൽ വെർബേ ഉപയോഗിക്കത്തുള്ളൂ. ജോൺ ആൻഡ് ഹിസ് ബ്രദർ ഡാഷ് ഹാർഡ്. ജോൺ ആൻഡ് ഹിസ് ബ്രദർ ഡാഷ് ഹാർഡ്, പ്ലൂറൽ വെർബേ ഉപയോഗിക്കാവുള്ളൂ. എന്താണ് അവിടെ, വർക്ക്സ് അല്ല വർക്കാണ് എന്ന് ഓർത്തിരിക്കുക. എന്താണ് ആൻഡ് ഉപയോഗിച്ച് രണ്ട് സിംഗുലർ സബ്ജക്റ്റിനെ യോജിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ പ്ലൂറൽ വെർബാണ് ഉപയോഗിക്കുന്നത്. ആൻഡ് അല്ലേ, രാജുവും രാധയും അല്ലേ. അപ്പം രണ്ട് പേരുമ്പോൾ രണ്ടാളായി അത് ഒരുമിച്ച് യോജിപ്പിച്ച് ചെയ്യുമ്പോൾ അവിടെ പ്ലൂറലായിട്ട് കൺസിഡർ ചെയ്യുകയും അവിടെ എന്ത് ചെയ്യണം, പ്ലൂറൽ വെർബ് ഉപയോഗിക്കുകയും ചെയ്യണം. ജാക്ക് ആൻഡ് ജിൽ, ജാക്ക് ആൻഡ് ജിൽ ബിലോങ്സ് ടു ദ സെയിം ഫാമിലി അല്ല, എന്താണ് ബിലോങ് ടു ദ സെയിം ഫാമിലിയാണ്. ഓർത്തിരിക്കുക, ആൻഡ് ഉപയോഗിച്ച് രണ്ട് ഫോമുകൾ രണ്ട് യോജിപ്പിക്കുകയാണെങ്കിൽ എന്ത് ഉപയോഗിക്കണം, അവിടെ എന്ത് ചെയ്യണം, പ്ലൂറൽ വെർബേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ക്ലിയർ ആണല്ലോ പറയുന്നത്. ആൻഡ് ഉപയോഗിച്ച് രണ്ട് സിംഗുലർ നൗൺ സബ്ജക്റ്റിനെ യോജിപ്പിക്കുകയാണെങ്കിൽ അതിന് വരുന്ന പുറകെ വരുന്ന വെർബ് എന്തായിരിക്കും, അത് പ്ലൂറൽ വെർബായിരിക്കും. എന്നാൽ ആൻഡ് ഉപയോഗിച്ച് തന്നെ രണ്ട് ഏകവചന നാമങ്ങളെ യോജിപ്പിക്കുന്നു എന്നാൽ ഒന്നാമത്തെ സബ്ജക്റ്റിനും രണ്ടാമത്തെ സബ്ജക്റ്റിനും മുന്നിലായിട്ട് എ ആൻഡ് ദ ദിസ് ദാറ്റ് മൈ അവർ യുവേഴ്സ് ഹിസ് ഹർ ഇറ്റ്സ് ദെയർ തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു വിശേഷണം കൊടുക്കുകയാണെങ്കിൽ അപ്പോഴെന്ത് ഉപയോഗിക്കാം, നമുക്ക് പ്ലൂറൽ വെർബ് ഉപയോഗിക്കാം. പക്ഷേ എവിടെ എന്ത് ചെയ്തിരിക്കണം, ആ രണ്ട് സിംഗുലർ സബ്ജക്റ്റും സിംഗുലർ നൗണിന് മുന്നിൽ എന്തുണ്ടാവണം, ഈ ഒരു വിശേഷണം ഉണ്ടാവണം. മൈ ഫാദർ ആൻഡ് മൈ അങ്കിൾ, മൈ ഫാദർ ആൻഡ് മൈ അങ്കിൾ എന്താണ് അവിടെ പ്ലൂറലായി, ആർ ഗുഡ് ഫ്രണ്ട്സ്. ക്ലിയർ ആയോ, മനസ്സിലായോ? മൈ ഫാദർ ആൻഡ് മൈ അങ്കിൾ ആർ ഗുഡ് ഫ്രണ്ട്സ്. ക്ലിയർ ആണല്ലോ പറയുന്നത്. ഇനി നോക്കിയാൽ നോക്കാം, ദ പോയറ്റ് ആൻഡ് ദ ഡ്രമാറ്റിസ്റ്റ്, രണ്ടിടത്ത് വിഷയം വന്നു. ദ പോയറ്റ് ആൻഡ് ദ ഡ്രമാറ്റിസ്റ്റ്, ദ പോയറ്റിനും വന്നു ഡ്രമാറ്റിസ്റ്റിനും വന്നു. സോ അവിടെ എവിടെ വരും, അവിടെ പ്ലൂറൽ വെർബേ വരുള്ളൂ, ആർ ഡെഡ്. ഓക്കെ, പ്ലൂറലായി മാറി. ദ പോയറ്റ് ആൻഡ് ദ ഡ്രമാറ്റിസ്റ്റ് ആർ ഡെഡ്. ഇത് കൺഫ്യൂസിങ് റൂളാണ്. കാര്യം അടുത്ത വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് വ്യത്യാസമെന്ന്. എന്നാൽ നമ്മൾ ആൻഡ് ഉപയോഗിച്ച് രണ്ട് ഏകവചന നാമങ്ങളെ യോജിപ്പിക്കുമ്പോൾ ഒന്നാമത്തെ സബ്ജക്റ്റ് മാത്രം ആർട്ടിക്കിളുകളോ പ്രോനൗണോ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്നാണ് സിംഗിൾ വെർബ് ഉപയോഗിക്കാവുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞു ണ്ടോ, നമ്മൾ ദ പോയറ്റ് ആൻഡ് ദ ഡ്രമാറ്റിസ്റ്റ് ആർ ഡെഡ് എന്ന് പറഞ്ഞു. വളരെ പറഞ്ഞത് മൈ അങ്കിൾ ആൻഡ് മൈ ഫാദർ ആൻഡ് മൈ അങ്കിൾ ആർ ഗുഡ് ഫ്രണ്ട്സ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. രണ്ടിടത്തും എന്തുകൊണ്ട് ആ ഒരു വിശേഷണം വന്നിട്ടുള്ളത് കൊണ്ടാണ്. പക്ഷേ എന്ന് നോക്കി, മൈ അങ്കിൾ ആൻഡ് ഗാർഡിയൻ, നോക്കി ഗാർഡിയൻ എന്തെങ്കിലും വിശേഷണം അവിടെ ഉണ്ടോ? അവിടെ യാതൊരു വിധത്തിലുള്ള ആർട്ടിക്കിളോ പ്രോനോണോ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല അല്ലേ. മൈ അങ്കിൾ മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ ആൻഡ് ഉപയോഗിച്ച് യോജിപ്പിക്കുന്ന ഏകവചന നാമത്തിന് എന്തില്ല, യാതൊരു ആർട്ടിക്കിളിൻ്റെയോ പ്രോനോണിൻ്റെയോ ഒരു സപ്പോർട്ട് അവിടെ വരുന്നില്ല. അപ്പോൾ എന്തായി, സിംഗുലർ വെർബേ ഉപയോഗിക്കാവുള്ളൂ. വാൻസ്, തെറ്റിപ്പോകരുത്, മനസ്സിലാക്കുക. ആൻഡ് ഉപയോഗിച്ച് നോർമലി രണ്ട് ഏകവചന നാമങ്ങൾ യോജിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും പ്ലൂറൽ വെർബ് ഉപയോഗിക്കുക.
ആൻഡ് ഉപയോഗിച്ച് രണ്ട് ഏകദിന നാമങ്ങൾക്ക് മുന്നിലും ആർട്ടിക്കിളുകളോ പ്രോനോളോ എന്തെങ്കിലും വിശേഷണം കൊടുക്കുന്നുണ്ട് എങ്കിൽ അപ്പോഴും എന്തുപയോഗിക്കുക? പ്ലൂറൽ വെർബ് ഉപയോഗിക്കുക. എന്നാൽ രണ്ട് ഏകവചന നാമങ്ങളെ ആൻഡ് ഉപയോഗിച്ച് യോജിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരെണ്ണത്തിന് ആദ്യത്തേതിന് മാത്രമാണ് ആർട്ടിക്കിളോ പ്രോനൗണോ അതിന് മുന്നിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണ് സിംഗുലർ വെർബ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ക്ലിയർ ആയല്ലോ? വളരെ പ്രധാനപ്പെട്ട റൂളാണ്, ഓർത്തിരിക്കുക. പലപ്പോഴും കുട്ടികൾ തെറ്റിപ്പോൾ ചോദ്യമാണ് മോഡലാണ് ആ റൂളാണ്, അത് ഓർത്തിരിക്കുക. എന്താണ് ആൻഡ് ഉപയോഗിച്ച് രണ്ട് ഏകവചന നാമങ്ങളെ യോജിപ്പിക്കുമ്പോൾ രാജുവും രാധയും അങ്ങനെ സ്പെസിഫിക്കായിട്ട് പറയുന്നു എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് പ്ലൂറൽ വെർബ് ഉപയോഗിക്കാം. എൻ്റെ അങ്കിളും രണ്ടു പേരെയും വിശേഷിപ്പിച്ചു, അപ്പോഴെന്താ പ്ലൂറൽ വെർബ് ഉപയോഗിക്കാം. പക്ഷേ എൻ്റെ അച്ഛനും അങ്കിളും എന്ന് വെച്ചാൽ അങ്കിൾ പത്ത് വിശേഷണമൊന്നുമില്ല എന്ന് വരുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ എൻ്റെ അച്ഛനാണ് അവിടുത്തെ പ്രധാന സബ്ജക്റ്റായി വരികയും സിംഗുലർ വെർബ് അവിടെ ഉപയോഗിക്കുകയും ചെയ്യുക എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇനി അടുത്തത് സബ്ജക്റ്റുകൾ, ബുക്കുകൾ, ഡിസീസുകൾ അങ്ങനെയുള്ള ഒരു പേര് നമ്മൾ പറയുകയാണെങ്കിൽ ആ പേരിനെ ഒരു സിംഗിൾ എൻറ്റൈറ്റി ആയിട്ടാണ് കാണുക. സബ്ജക്റ്റ് ഉണ്ടാകാം, ബുക്ക് ഉണ്ടാവാം, ഡിസീസസ് ഉണ്ടാവാം. ഇതൊക്കെ എടുക്കുവാണെങ്കിൽ ഒരു സിംഗിൾ എൻറ്റൈറ്റി ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ എന്താണ് സിംഗുലർ വെർബ് ഉപയോഗിക്കുന്നത്? ബേസിക് റൂൾ തിരിച്ചു പോകുന്നു. എന്താണ് സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ സിംഗിൾ വെർബ്. ഫിസിക്സ് ഒരു വിഷയമാണല്ലേ, ഫിസിക്സ് എന്ന് പറയാം ഒരു വിഷയം. ഡാഷ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് എന്തായിരിക്കും തീർച്ചയായിട്ടും അത്? ഫിസിക്സ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് അല്ലേ. റിക്കറ്റ്സ്, യെസ് കണ്ട് പഠിക്കുന്ന റിക്കറ്റ്സ് ഒരു പേനാണ്, ഒരു അസുഖത്തിൻ്റെ പേരാണ് റിക്കറ്റ്സ്. ഷുവർലി എന്തായിരിക്കും അത്? റിക്കറ്റ്സ് ഈസ് എ ഡെഫിഷ്യൻസി ഡിസീസ്. റിക്കറ്റ്സ് ഈസ് എ ഡെഫിഷ്യൻസി ഡിസീസ്. ഡയബറ്റീസ് ഡയബറ്റീസ് എന്താണ്? തീർച്ചയായിട്ടും രോഗം തന്നെയാണ്, സിംഗിൾ എൻറ്റൈറ്റി ആണ്. ഡയബറ്റീസ് ഈസ് എ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഇനി ഇതുപോലെ തന്നെ എന്താണ് ഡിസ്റ്റൻസ്, ദൂരം പറയുന്നു, വെയ്റ്റ് പറയുന്നു, ഹൈറ്റ് പറയുന്നു, ഒരു ക്വാണ്ടിറ്റി പറയുന്നു, ഒരു എമൗണ്ട് ഓഫ് ക്യാഷ് പറയുന്നു. സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താണ് 70 kilos 70 kilos അല്ലേ, അത് സിംഗിൾ എൻറ്റൈറ്റായിട്ട് കാണാവുള്ളൂ. 70 kilos നമ്മൾ പറയില്ല, 70 kilos എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു സിംഗിൾ എൻറ്റൈറ്റിയായിട്ട് കൺസിഡർ ചെയ്യുകയും അവിടെ എന്ത് കൊടുക്കണം? സിംഗിൾ വെർബ് കൊടുക്കണം. 70 kilos ഈസ് നോട്ട് വാട്ട് ദേ വാണ്ട്. 70 kilos ഈസ് നോട്ട് വാട്ട് ദേ വാണ്ട്. അല്ലെങ്കിൽ ദ ബ്യൂട്ടി ഓഫ് തൗസൻഡ്സ് ഓഫ് മൈനറേറ്റ്സ് ഡാഷ് എൻചാൻറ്റിങ് നമുക്കറിയാം. എന്താണ് അവിടെ എന്താണ് ബ്യൂട്ടി ഓഫ് തൗസൻഡ്സ് ഓഫ് മൈനർ, അവർ സിംഗിൾ എൻറ്റൈറ്റി ആയിട്ടാണ് പറയുന്നത്. അവിടെ നമ്മൾ എന്താണ് ഉപയോഗിക്കത്തുള്ളൂ? അവിടെയും നമ്മൾ എന്താണ് സിംഗിൾ വെർബേ ഉപയോഗിക്കത്തുള്ളൂ. സ്ഥിരമായി ചോദിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 100 rupees ഡാഷ് ഇനഫ് ഫോർ ദ ടാക്സി ഫെയർ. തീർച്ചയായിട്ടും എന്താണ് 100 rupees 100 rupees സിംഗിൾ എൻറ്റൈറ്റി ആണ്. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ, ഇതും സ്ഥിരം ചോദിക്കുന്നതാണ്, ക്യാഷിൻ്റെ പലപ്പോഴും ചോദിക്കുന്നതാണ്. $100 അല്ലെങ്കിൽ എന്താണ് 50 rupees ഇതൊക്കെ എന്താണ്? ഇതെല്ലാം സിംഗിൾ എൻറ്റൈറ്റി ആണ് കാണുന്നത്. ഇപ്പോൾ എന്താണ് എല്ലാം നമ്മളത് ഈസ് ആണ് ഉപയോഗിക്കുന്നത്. ഡിസ്റ്റൻസ്, വെയ്റ്റ്, ഹൈറ്റ്, എമൗണ്ട് ഓഫ് ക്യാഷ്, ക്വാണ്ടിറ്റി, ക്വാളിറ്റി ഇതൊക്കെ പറയുവാണെങ്കിൽ തീർച്ചയായും എന്താണ് ഉദ്ദേശിക്കുന്നത്? അവിടെ സിംഗിൾ വെർബേ ഉപയോഗിക്കാവുള്ളൂ. ഇനി അതുപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണെന്താണ് കുറേ അധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ് ഈ പറഞ്ഞ നമ്മൾ സിംഗിൾ എൻറ്റൈറ്റി ആയിട്ട് കാണുന്ന ബാഗേജസ്, ലഗേജസ്, ന്യൂസ്, ഇൻഫോർമേഷൻ, ഫർണിച്ചർ, ഫുഡ്, തുണികൾ, സീനറി, പ്രോഗ്രാം, പ്രോക്കറി, കൾച്ചർ, പോയട്രി, വാട്ടർ, സ്റ്റേഷനറി, എക്യുപ്മെൻറ്റ്, കട്ട്ലറി, അതുപോലെ തന്നെ ഫുഡ്വെയർ, മെഷീനറി തുടങ്ങിയിട്ടുള്ള നമ്മൾ നമുക്കറിയാം. നമ്മളത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ കേൾക്കുമ്പോൾ അറിയാം ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും വരുന്നതെന്ന്. ദ ന്യൂസ് എന്താണ്? ന്യൂസ് എന്താണ്? വാർത്ത അല്ലേ. ദ ന്യൂസ് ഈസ് നോട്ട് ഗുഡ് ടു പാസ് അല്ലേ, ന്യൂസാണ്. ദ റോയൽ ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് ഹാവ് എ യുണീക്ക് കളക്ഷൻ ഓഫ് ഇമ്പോർട്ടഡ് എന്താണ് സിംഗുലർ ഫോമേ അവിടെ വരാനായിട്ട് പാടുള്ളൂ. തീർച്ചയായിട്ടും എന്ത് വരത്തുള്ളൂ അവിടെ?
ഫർണിച്ചേഴ്സ് എന്ന് വരത്തില്ല, ഫർണിച്ചർ എന്നേ വരത്തുള്ളൂ. ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ സിംഗിൾ എൻറ്റൈറ്റി. അതിനകത്ത് ഒരുപാട് സാധനങ്ങൾ കാണും, പക്ഷേ ഒറ്റ വാക്കിൽ നമ്മൾ സിംഗിൾ എൻറ്റൈറ്റിയാണ് കൺസിഡർ ചെയ്യുന്നത്. വേറെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ബാഗേജ്, ബാഗേജ്, ബാഗേജ് പറയുമ്പോൾ എന്താണ്? തീർച്ചയായിട്ടും അത് സിംഗിൾ എൻറ്റൈറ്റിയാണ്. ദ ബാഗേജ് ഈസ് റിയലി ഹെവി. അപ്പോൾ ഓർത്തിരിക്കണം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ദ ന്യൂസ്? ദ ന്യൂസ് ഡാഷ് നോട്ട് മേക്ക് മീ സാഡ്. ദ ന്യൂസ് ഡാഷ് നോട്ട് മേക്ക് മീ സാഡ്. ഇതായിരിക്കും നമ്മുടെ സിംഗിൾ വെർബ്. ഇവിടെ നമുക്ക് എന്താ ഡസ് എന്ന് പറയുന്ന സിംഗിൾ വെർബ് നമുക്ക് അടപ്പുണ്ട്. തീർച്ചയായിട്ടും അത് തന്നെയായിരിക്കും എന്താണ് ഉത്തരം പറയേണ്ടത്. ന്യൂസ് എന്ന് പറയുന്നത് സിംഗിൾ എൻറ്റൈറ്റി ആണ്, സിംഗിൾ വെർബാണ് ഉപയോഗിക്കേണ്ടത്. ഇനിയുള്ളത് നമ്മുടെ രാജ്യങ്ങളുടെ അല്ലെങ്കിൽ സ്ഥലങ്ങളുടെ സ്ഥാപനങ്ങളുടെ ഹോട്ടലുകളുടെ ഒക്കെ പേര് പറയുമ്പോൾ എപ്പോഴും സ്വാഭാവികമായിട്ട് എന്ത് ഉപയോഗിക്കത്തുള്ളൂ? സിംഗിൾ വെർബ് ഉപയോഗിക്കത്തുള്ളൂ. ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഈസ് എ സൂപ്പർ പവർ. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഈസ് എ സൂപ്പർ പവർ. അല്ലേ, ഒരു രാജ്യമാണ് അല്ല ഒരു പേരാണ്, എപ്പോഴും സിംഗിൾ എൻറ്റൈറ്റി ആയിട്ട് കൺസിഡർ ചെയ്യത്തുള്ളൂ. അടുത്തതിലേക്ക് പോവുകയാണെങ്കിലോ, സ്പെക്ടാക്കിൾസ്, സിസേഴ്സ്, പ്ലെയേഴ്സ്, ബൈനോക്കുലേഴ്സ്, ടങ്സ്, പാൻസ്, ട്രൗസർ, ഷൂ, സോക്സ്, ചപ്പൽസ്, ഇതൊക്കെ എന്ന് പറയുമ്പോൾ എന്താണ് രണ്ട് പ്രത്യേകം എന്താണ്, ഇതിനൊക്കെ ഒരു ജോഡിയാണ്. അല്ലേ, അപ്പം അതിനെന്താണ് എപ്പോഴും പ്ലൂറൽ വെർബ് ഉപയോഗിക്കത്തുള്ളൂ. നമുക്കറിയാം ഒരേപോലെ രണ്ട് സാധനങ്ങൾ ചേർന്ന് ഉപയോഗിക്കുന്ന അതാണെങ്കിൽ അതിനെന്താ പറയുക, നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നത് എന്താണ്, അതൊരു പ്ലൂറൽ ഫോമായിട്ട് കാണുന്നത്. ഇപ്പോൾ നമ്മളൊരു സിംഗിൾ സാധനം കണ്ണാടി ബൈനോക്കുലറൊക്കെയാണെങ്കിൽ ഒരേപോലെ രണ്ട് സാധനങ്ങൾ ചേർന്നിട്ടാണ്, രണ്ട് കണ്ണിന് വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ ചേർന്നിട്ടായിരിക്കുക. അല്ലേ, അല്ലെങ്കിൽ ചെരുപ്പ് എടുക്കുവാണെങ്കിലോ, രണ്ട് എന്താ പറയുക, രണ്ട് കാലിന് വേണ്ടിയിട്ടാണ്, ട്രൗസേഴ്സ് രണ്ട് കാലിനും കൂടി ഒരുമിച്ചൊരു ഡ്രസ്സാണെന്ന് പറയുമെങ്കിലും രണ്ട് പാർട്ടായിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള സോക്സ് ഒരു ജോഡിയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ എന്താണ് എക്സെപ്ഷൻ വരും. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കുക, സ്പെക്ടക്കിൾ, സിസ്സർ, പ്ലെയറുകൾ, അതിൽ ബൈനോക്കുലർ, ടോങ്സുകൾ, അല്ലേ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെ ട്രൗസേഴ്സ്, പാൻസ്, ട്രൗസേഴ്സ്, ഇതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർക്കുമ്പോൾ ചിലപ്പോൾ ഒരു സാധനമായിട്ട് തോന്നുമെങ്കിലും എന്താണ് ഒരുപോലെ രണ്ട് ഭാഗങ്ങൾ ചേർന്നുണ്ടായിരിക്കുന്ന സാധനങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ പ്ലൂറൽ വെർബാണ് ഉപയോഗിക്കുന്നത്. ഇതൊരു എക്സെപ്ഷനാണ്, ഓർത്തിരിക്കുക. മൈ ചപ്പൽസ് എന്താണ്, ചപ്പൽസ് ആർ വെരി കോസ്റ്റ്ലി. മൈ സ്പെക്ടക്കിൾസ് തീർച്ചയായിട്ടും എന്തായിരിക്കും അവിടെ, ആറായിരിക്കും, പ്ലൂറൽ വെർബേ വരത്തുള്ളൂ. മൈ സ്പെക്ടക്കിൾസ് ആർ മിസ്സിങ്. അല്ലേ, എന്നാൽ എന്താണ് നോർമലി എന്താ പറയുക, ഒരു ഒരേ രീതിയിൽ പറയുവാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ മുംബൈയിൽ ഒരു എന്താ പറയുക, ഒരു ഒരു പെയർ ഓഫ് എന്ന് പറഞ്ഞൊരു ഒരു ഒരു ഉപയോഗം പ്രയോഗം കൊടുക്കുകയാണെങ്കിൽ, എ പെയർ ഓഫ് ഷൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു ജോഡി എന്ന് പറഞ്ഞാൽ ഒരു എന്ന ജോഡി വന്നപ്പോൾ ഒരു ജോഡി, അല്ലേ, ഒരു ജോഡി ഷൂസ്, ഒരു ജോഡി സോക്സ്. അല്ലേ, എ പെയർ ഓഫ് എന്നൊരു വേർഡാണ് അതിന് മുന്നിൽ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് എന്താണ് മൈ ഷൂസ് ആർ മിസ്സിങ് എന്ന് പറയും. പക്ഷേ എ പെയർ ഓഫ് ഷൂസ് ആണെങ്കിൽ അത് ഈസ് മിസ്സിങ് എന്നാണ് പറയുന്നത്. അല്ലേ, പറഞ്ഞല്ലോ എന്താണ് മൈ ഷൂസ് ആർ വെരി കോസ്റ്റ്ലി എന്ന് പറയും, പക്ഷേ എന്താണ് അല്ല മൈ ഷൂസ് ആർ മിസ്സിങ് എന്ന് പറയും, പക്ഷേ മൈ ഷൂസ് ആർ മിസ്സിങ് എന്ന് പറയും, പക്ഷേ എ പെയർ ഓഫ് ഷൂസ് ഈസ് മിസ്സിങ്. എ പെയർ ഓഫ് എന്ന് ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് അവിടെ അതിനെ സിംഗുലർ വെർബ് സബ്ജക്റ്റ് കൺസിഡർ ചെയ്യുകയും സിംഗിൾ വെർബ് അവിടെ ഉപയോഗിക്കുകയും ചെയ്യും. ക്ലിയർ ആണല്ലോ പറയുന്നത്. എ പെയർ ഓഫ് ഷൂസ്, എ പെയർ ഓഫ് ഷൂസ് തീർച്ചയായിട്ടും അവിടെ എന്താണ് വാസ് ഫൗണ്ട് നിയർ ദ സീൻ ഓഫ് മർഡർ യെസ്റ്റർഡേ. മനസ്സിലാക്കുക, എ പെയർ ഓഫ് ഷൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ് ആണ്, ഇനി പെയർ ഓഫ് ഇല്ല, ഷൂസ് മാത്രം ഉണ്ടായിരുന്നവരെങ്കിലോ. ഷൂസ് വെയർ ഫൗണ്ട് നിയർ ദ സീൻസ് ഓഫ് മർഡർ യെസ്റ്റർഡേ എന്ന് പറയും. എ പെയർ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്, മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ആ 74 നോക്കാം. ദയർ ഡാഷ് എ ന്യൂ പെയർ ഓഫ് സിസേഴ്സ്. എ ന്യൂ പെയർ ഓഫ് സിസേഴ്സ് വന്നു എന്താണ് തീർച്ചയായിട്ടും സിംഗിൾ വേർബായിട്ട് കൺസിഡർ ചെയ്യണം. ഈസ് അവിടെ വരത്തുള്ളൂ. എ പെയർ ഓഫ് എന്നൊരു പ്രയോഗം വന്നാൽ ഓർത്തിരിക്കുക അവിടെ നിന്നാണ് സിംഗുലർ വേർബ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇനി പോലീസ്, പീപ്പിൾ, പബ്ലിക്, കാറ്റിൽ തുടങ്ങിയെന്ന് പറഞ്ഞാൽ എന്താണ് പ്രയോഗത്തിൽ സിംഗിൾ വേർബായിട്ട് തോന്നുമെങ്കിലും ഇത് പോലീസ് ഫോഴ്സാണ്, പീപ്പിൾ എന്നൊരു മോബാണ്, പബ്ലിക് ഒരു മോബാണ്, കാറ്റിൽ എന്നാൽ ഈ കൂട്ടമാണ്. അല്ലേ,
അപ്പോൾ ഇങ്ങനെ വരുന്നത് നമ്മൾ പ്രയോഗിക്കുമ്പോൾ തന്നെ തന്നെ അത് പോലീസ് അവിടെ എത്തി എന്ന് പറഞ്ഞാൽ ഒരു പോലീസ് അവിടെ എത്തി എന്നല്ല പറയുന്നത് അല്ലേ. ഇപ്പോൾ പോലീസ് എത്തിയാൽ അവിടെ പോലീസ് ഒരു അധികം പോലീസുകാരുണ്ട് അല്ലേ. അല്ലെ പബ്ലിക് പ്രൊട്ടസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരാൾ പ്രൊട്ടസ്റ്റ് ചെയ്തു നല്ല അർത്ഥം പറഞ്ഞത് പബ്ലിക് പ്രൊട്ടസ്റ്റ് ചെയ്തു, പീപ്പിൾ പ്രൊട്ടസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞതാണ് ജനങ്ങൾ എന്നർത്ഥത്തിൽ വരുന്ന നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ പ്ലൂറൽ സെൻസിലാണ് ആ സെൻറ്റൻസിൽ ഉപയോഗിക്കുന്നത് എങ്കിൽ എന്ത് വരുന്നുണ്ട്, അവിടെ പ്ലൂറൽ വെർബാണ് ഉപയോഗിക്കുന്നത്. ദ പോലീസ് മാൻ നോ പ്രോബ്ലം, സിംഗിളാണ്. പക്ഷേ പോലീസ് മനസ്സിലായി, പോലീസ് എന്നത് എൻറ്റയർ പോലീസ് കമ്മ്യൂണിറ്റി, എൻറ്റയർ പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് അത് പോലീസ് അല്ലേ. അപ്പോൾ ആ ഒരർത്ഥത്തിൽ കൺസിഡർ ചെയ്യുമ്പോൾ ദ പോലീസ് ഹാവ് നോ ഐഡിയ, ദ പോലീസ് ഹാവ് നോ ഐഡിയ. ഓർത്തിരിക്കുന്നത് എന്താണ്, അത് ഉപയോഗിക്കുന്ന സെൻസ് ശ്രദ്ധിച്ചോണം. പ്ലൂറൽ സെൻസിലാണ് ആ സെൻറ്റൻസ് ഉപയോഗിച്ചിരിക്കുന്നത്, തീർച്ചയായും പ്ലൂറൽ വെർബ് ഉപയോഗിക്കത്തുള്ളൂ. ദ പോലീസ് ആർ കമ്മിങ്, മനസ്സിലായോ, ദ പോലീസ് ആർ കമ്മിങ് അല്ലേ. അപ്പോൾ മനസ്സിലാക്കണം എന്താണ്, പോലീസ് ഈസ് കമ്മിങ്ങോ പോലീസ് ഹാസ് കമ്മിങ്ങോ പോലീസ് നോട്ട് കമ്മിങ്ങോ അല്ല, പോലീസ് ആർ കമ്മിങ്. എന്നുവെച്ചാൽ ഒരു പോലീസ് മാൻ അല്ല ഉദ്ദേശിക്കുന്നത്, പോലീസ് ഫോഴ്സ് ആണ്. അപ്പോൾ ഒന്നിൽ കൂടെ ആളുണ്ട് അല്ലേ. ദ പീപ്പിൾ ആർ പ്രൊട്ടസ്റ്റിംഗ് അല്ലേ, പോലീസ് പ്രൊട്ടസ്റ്റിംഗ് അല്ല, പബ്ലിക് ഈസ് പ്രൊട്ടസ്റ്റിംഗ് അല്ല, പബ്ലിക് ആ പ്രൊട്ടസ്റ്റിംഗ് ആണ്. പബ്ലിക് എന്ന് ഉപയോഗിക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാർ എന്ന സെൻസിലാണ് നമ്മൾ ആ സെൻറ്റൻസിൽ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് എന്താണ്, ഷീപ്പ് ഡിയർ സ്വൈൻ സ്പേസ് ക്രാഫ്റ്റ് എയർക്രാഫ്റ്റ് കൗൺസിൽ കോർ തുടങ്ങിയ വാക്കുകൾ സിംഗിൾ പ്ലൂറൽ ഫോംസ് ഒന്ന് തന്നെയാണ്. അതിനനുസരിച്ച് നമ്മൾ സെൻറ്റൻസിലെ അർത്ഥം നോക്കി വേണം ഉപയോഗിക്കാനായിട്ട്. എന്താണ് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം, എന്താണ്, മെനി ഷീപ്പ് ആർ ഗേസിങ് ഇൻ ദ ഫീൽഡ് അല്ലേ. ഷീപ്പ് എന്നേ വരത്തുള്ളൂ, എന്താണ് അതിൻ്റെ ഷീപ്സ് എന്നൊരു പ്രയോഗം ഇല്ലാത്തത് കൊണ്ടാണ് അത് മനസ്സിലായി. സിംഗിളും പ്ലൂറൽ ഫോമും ഒക്കെ തന്നെ ഒന്ന് തന്നെയാണ്. മെനി ഷീപ്സ്, മെനി ഷീപ്പ് ആർ ഗേസിങ് ഇൻ ദ ഫീൽഡ് അല്ലേ. അപ്പോൾ നമുക്ക് ആറ് വരുമ്പോൾ മനസ്സിലായി, ഒന്നിൽ കൂടെ ഉണ്ട് മെനി ഷീപ്പ് ആർ ഗേസിങ് ഇൻ ദ ആ ഗ്രേസിങ് ഇൻ ദ ഫീൽഡ്, അങ്ങനെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇനി ദെയർ, ദെയർ എന്ന് പറയുമ്പോൾ ദെയർ അത് ആ സെൻറ്റൻസിന് അർത്ഥം നോക്കണം. ദെയറിൽ ആ ഒരു സബ്ജക്റ്റ് നോക്കിയിട്ട് വേണം വേറെ എഴുതാനായിട്ട്. നമുക്ക് നോക്കാം, ഒരു ക്വസ്റ്റ്യൻ നോക്കാം, എന്താണ് പ്ലെൻറ്റി ഓഫ് പിൻസ്, എന്താണ് അത്രയുണ്ടല്ലേ. അപ്പം നമുക്ക് എന്താണ് അവർ അവിടെ ഒരു പ്ലൂറൽ ഫോമാറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും, ദെയർ ആർ അല്ലെ. മനസ്സിലായില്ലേ, പറയുന്നത് പിൻ അല്ല, പിൻസ് എന്ന പ്ലൂറൽ ഫോം ഉപയോഗിച്ചുകൊണ്ട് ദെയർ ആർ. അപ്പം ദെയർ എന്ന വാക്ക് വരുമ്പോൾ സ്പെസിഫിക് റൂളല്ല, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന സബ്ജക്റ്റിനെ കൺസിഡർ ചെയ്യുക. വേർബ് കൊടുത്ത് സബ്ജക്റ്റാണ് എഴുതേണ്ട, അവിടെ എഴുതേണ്ട ഉപയോഗിക്കേണ്ട ഏത് ഫോമാണെന്ന് അറിയണമെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ സെൻറ്റൻസിൽ പ്ലൂറൽ സെൻസിലാണോ സിംഗിളർ സെൻസിലാണോ എന്ന് കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം നമ്മൾ ഉത്തരം എഴുതാനായിട്ട്. ദെയർ ഡാഷ് പ്ലെൻറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ ടാലൻറ്റഡ് പീപ്പിൾ, അവസരങ്ങൾ, അവസരങ്ങൾ എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ദെയർ ആർ എന്ന് പറയുന്ന മീനിങ്ങിലേക്ക് നമ്മൾ പോകേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത് അർത്ഥം നോക്കിയിട്ട് വേണം എഴുതാനായിട്ട്. ഇനി അടുത്ത റൂൾ നോക്കി എന്താണ്, നമുക്കറിയാം ആസ് വെൽ ആസ് മോർ ദാൻ ഇൻ അഡീഷൻ ടു ആഡ് നോട്ട് ആസ് മച്ച് ആസ് അക്കംപൈഡ് ബൈ വിത്ത് അലോങ് വിത്ത് എക്സ്ക്ലൂഡിങ് ഇൻക്ലൂഡിങ് ഇൻ ദ കമ്പനി ഓഫ് റാദർ ദാൻ ലൈക്ക് അൺലൈക്ക് ടുഗദർ വിത്ത് ബിസൈഡ്സ് എക്സെപ്റ്റ് ബട്ട്. അങ്ങനെ നമ്മൾ രണ്ട് സബ്ജക്റ്റുകൾ യോജിപ്പിക്കുന്നതിനായിട്ട് ഇത്തരം സെൻറ്റൻസുകൾ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ആദ്യത്തെ സബ്ജക്റ്റ് അനുസരിച്ച് വേണം എന്ത് ചെയ്യാനായിട്ട് നമ്മൾ അതിൻ്റെ വേർബ് കണ്ടുപിടിക്കാനായിട്ട്. അതായത് ഇങ്ങനത്തെ വാക്കുകൾ ഉപയോഗിച്ച് സബ്ജക്റ്റുകൾ യോജിപ്പിക്കുമ്പോൾ സെൻറ്റൻസിൽ നമ്മൾ എന്ത് ചെയ്യണം, വെർബ് എന്ന് പറയുന്നത് ആദ്യത്തെ സബ്ജക്റ്റിന് അനുസരിച്ചായിരിക്കണം. അപ്പോൾ സിംഗിൾ സബ്ജക്റ്റിന് ശേഷമാണെങ്കിൽ സിംഗിൾ വെർബും പ്ലൂറൽ സബ്ജക്റ്റിന് ശേഷമാണെങ്കിൽ പ്ലൂറൽ വെർബും. എന്ന് വെച്ചാൽ രണ്ട് വാക്കുകളെ യോജിപ്പിക്കുമ്പോൾ ആദ്യം ഉപയോഗിക്കുന്ന സബ്ജക്റ്റ് ഏതാണോ അതിനനുസരിച്ച് വേണം എന്ത് എഴുതാനായിട്ട്. കാരണം അതിനാണ് പ്രാധാന്യം വരുന്ന ആ സെൻറ്റൻസിനകത്ത് ആ സബ്ജക്റ്റ് അനുസരിച്ച് വേണം എന്ത് എഴുതാനായിട്ട് വെർബ് സെലക്ട് ചെയ്യാൻ. നീതു ആൻഡ് നീതു ആസ് വെൽ ആസ് ഹർ ഫണ്ട്സ്, നീതു ആസ് വെൽ ആസ് ഹർ ഫണ്ട്സ് ഡാഷ് ഹോണേഡ്. അപ്പം നീതു ആൻഡ് ഹെർ ഫ്രണ്ട്സ് അവിടെ ഉണ്ട്, ഒന്നിൽ കൂടുതലുണ്ട്, പക്ഷേ നീതു എന്ന് പറയുന്ന അതിനാണ് ഇങ്ങനെയുള്ള വാക്കുകൾ യു എസ് വെൽ എസ് വെച്ച് ഉപയോഗിക്കുമ്പോൾ ആദ്യം വരുന്ന ആ പേരെന്തോ അതിനാണ് പ്രാധാന്യമുള്ള സബ്ജക്റ്റാണ് പ്രാധാന്യമുള്ളത്. നീതു ഒരു സിംഗിൾ എൻറ്റൈറ്റിയാണ്, ഒരു പേരാണ്, നീതു ഒരു ഒറ്റ വ്യക്തിയാണ്. സോ എന്തായിരിക്കും, നീതു ആസ് വെൽ എസ് ഹിസ് ഹെർ ഫ്രണ്ട്സ് ഈസ് ഹോണേഡ്. മൈ ഫ്രണ്ട് ഡാഷ് മൈ ബ്രദർ ഈസ് ഇൽ, മൈ ഫ്രണ്ട് ആസ് വെൽ ആസ് മൈ ബ്രദർ ഈസ്
ഇല്ല മൈ ഫ്രണ്ട് എന്ന് പറയുന്നത് ഒരേ ഒരാളാണ് സോ അവിടെ ഈസ് വന്നിട്ടുണ്ട് സോ ആസ് വെൽ ആസ് മോസ്റ്റ് മൈ ഫ്രണ്ട് ആർ മൈ ബ്രദർ ഈസിലൊന്നും വരത്തില്ല മൈ ഫ്രണ്ട് ആൻഡ് മൈ ബ്രദർ വന്നിരുന്ന സോ അവിടെ നമുക്ക് അറിയാം എന്താണ് രണ്ടിനും പ്രയോഗം വന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ് അവിടെ പ്ലൂറൽ വെർബിലേക്ക് നമ്മൾ പോയേനെ നമ്മൾ അല്ലേ അത് അവിടെ പോയിട്ടില്ല അപ്പോൾ ആൻഡ് അല്ല ഓക്കെ മൈ ഫ്രണ്ട് സോ ദാറ്റ് അത് സെൻറ്റൻസ് അർത്ഥമില്ല സോ സ്വാഭാവികമായിട്ട് എന്താണ് മൈ ഫ്രണ്ട് ആസ് വെൽ ആസ് മൈ ബ്രദർ ഈസ് ഇൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഏതാണ് രണ്ടിടത്തും ഒരേപോലെ വിശേഷണം വന്നിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ അവിടെ നമ്മൾ പ്ലൂറൽ വെർബിലേക്ക് പോകത്തോളായിരുന്നു പക്ഷേ ഇവിടെ അത് അതല്ല കൊടുത്തിരിക്കുന്നത് സോ ആസ് വെൽ ആസ് ആണ് അവൻ്റെ ആൻസർ വരുന്നത് അടുത്തെന്താണ് ദ ടീച്ചർ ആസ് വെൽ ആസ് ദ സ്റ്റുഡൻസ് വർക്ക്സ് ടുഗദർ ഫോർ സക്സസ് അതായത് ടീച്ചർ ആസ് വെൽ ആസ് ഫോർ ദ സ്റ്റുഡൻസ് വർക്ക്സ് ടുഗദർ ഫോർ സക്സസ് ടീച്ചർ ടീച്ചർ എന്താണ് സിംഗിൾ എൻറ്റൈറ്റി ആണ് മനസ്സിലായോ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം എന്താണ് റാണി ആസ് വെൽ ആസ് ഹെർ ഫ്രണ്ട്സ് നമ്മൾ ആദ്യമായി ചോദിച്ചാൽ അതേ ക്വസ്റ്റ്യൻ്റെ ഫോർമാറ്റുള്ള ക്വസ്റ്റ്യനാണ് എന്താണ് റാണി ആസ് വെൽ ആസ് ഹെർ ഫ്രണ്ട്സ് സിംഗിൾ എൻറ്റൈറ്റി ആണ് സ്വാഭാവികമായിട്ട് എന്താണ് ഹാസ് ആണ് അവിടെ ഉത്തരം വരുന്നത് എന്ന് ഓർത്തിരിക്കുക ഓക്കെ ഇനി വരുന്നതാണ് എന്താണ് ഇതൊക്കെ വളരെ വളരെ റിയൽ ആയിട്ട് ചോദിക്കുന്ന ചില റൂൾസാണ് ഓർത്തിരിക്കുക മിനി എ അല്ലെ മിനി ആൻ എന്ന് വന്നു കഴിഞ്ഞാൽ എന്താണ് സിംഗുലർ ആയിട്ടാണ് ഉപയോഗിക്കേണ്ടത് മിനി എ അല്ലെങ്കിൽ മിനി ആൻ എന്നൊക്കെ പറഞ്ഞാൽ സിംഗുലർ വെർബായിട്ടാണ് ഉപയോഗിക്കേണ്ടത് മിനി എ മാൻ അല്ലെ മിനി എ മാൻ ഒരു മിനി ആൻ മാൻ ഒക്കെ ഉപയോഗിക്കും പലപ്പോഴും റിയൽ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ ഇവിടെ എന്താണ് സിംഗുലർ എന്നുള്ള സിംഗുലർ വെർബായിരിക്കും ഉപയോഗിക്കുക സോ അവിടെ എന്തായിരിക്കും വരിക ഇവിടെ ഈസ് എന്ന് പറയുന്ന വെർബായിരിക്കും അവിടെ വരിക കാര്യം എന്താണ് നമ്മൾ ഈസ് ടെംപ്റ്റഡ് ബൈ മെനി എ മാൻ ടെംപ്റ്റഡ് ബൈ ഗോഡ് സെൻറ്റൻസ് നോക്കുമ്പോൾ അറിയാം അവിടെ ഉപയോഗിക്കുന്ന പ്രയോഗം എന്ന് പറയുന്നതാണ് ഒരു മനുഷ്യൻ അല്ലെ മനുഷ്യർ എന്ന് പറയുക അത് അവിടെ ആ ഒരു പ്രയോഗം വരുമ്പം മെനി എ മെനി ആൻ എന്ന പ്രയോഗങ്ങൾ വരുമ്പോൾ സിംഗുലറായിട്ടുള്ള വെർബാണ് ഉപയോഗിക്കേണ്ടത് ഇനി മോർ ദാൻ വൺ അതിനുശേഷമാണെങ്കിൽ എന്താണ് സിംഗിൾ നൗൺ ആണെങ്കിൽ സിംഗിൾ വെർബ് ഉപയോഗിക്കണം മോർ ദാൻ വൺ ബോയ് ഈസ് അല്ലേ കാര്യം തന്നെ മോർ ദാൻ വൺ വന്നാൽ എന്തുപയോഗിക്കത്തുള്ളൂ സിംഗുലർ ആയിട്ടുള്ള വെർബാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ക്ലിയർ ആണല്ലോ പറയുന്നത് മോർ ദാൻ വണ്ണ് കഴിഞ്ഞാൽ അവിടെ ഉപയോഗിക്കേണ്ട വെർബ് എന്ന് പറയുന്നത് എത്തച്ചേട്ടെന്താണ് അവിടെ സിംഗുലർ വെർബ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത് ഇനി എന്താണ് ഓർ നാർ എയ്തർ ഓർ നെയ്തർ നോർ നോട്ട് ഓൺലി ബട്ട് ആൾസോ ബോത്ത് ആൻഡ് ഇത് രണ്ട് സബ്ജക്റ്റുകൾ രണ്ട് സെൻറ്റൻസ് യോജിപ്പിക്കുമ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ച് വെർബ് ഉപയോഗിക്കണം നമ്മൾ നേരത്തെ വേറെ റൂൾ പറഞ്ഞിരുന്നു അറിയാമല്ലോ ആസ് വെൽ ആസ് പോലുള്ള പ്രയോഗങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ആദ്യത്തെ സബ്ജക്റ്റ് അനുസരിച്ച് വേണം എന്ത് ഉപയോഗിക്കാനായിട്ട് എന്താണ് വെർബ് ഉപയോഗിക്കാൻ പറഞ്ഞതെങ്കിൽ ഓർ നാർ എയ്തർ ഓർ നെയ്തർ നോർ നോട്ട് ഓൺലി ബട്ട് ആൾസോ ബോത്ത് ആൻഡ് അറിയത് രണ്ടിനും തുല്യ പ്രാധാന്യമുള്ള തരത്തിലുള്ള കഞ്ചക്ഷൻസ് ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളെ യോജിപ്പിക്കുവാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നത് അവിടെ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എന്താണ് രണ്ടാമത്തെ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റിനെ അനുസരിച്ച് വേണം എന്ത് ചെയ്യാനായിട്ട് വെർബ് ഉപയോഗിക്കാൻ അപ്പോൾ നമ്മൾ നേരത്തെ ഒരു റൂൾ പഠിച്ച് നമ്മൾ ഓർത്തി നമ്മൾ നേരത്തെ റൂൾ പറഞ്ഞായിരുന്നല്ലോ എന്താണ് പറഞ്ഞത് ഏത് ആസ് വെൽ ആസ് മോർ ദാൻ ഇൻ അഡീഷൻ ടു ആൻഡ് നോട്ട് ആസ് മച്ച് ആസ് അക്കമഡ് ബൈ വിത്ത് അലോങ് വിത്ത് എക്സ്ക്ലൂഡിങ് ഇൻക്ലൂഡിങ് ഇൻ ദ കമ്പനി ഓഫ് ലൈക്ക് അൺലൈക്ക് ടുഗദർ വിത്ത് ബിസൈഡ്സ് എക്സെപ്റ്റ് ബട്ട് ഇതൊക്കെ വരെ നമ്മൾ എന്ത് പറഞ്ഞു ഇത് ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ച് വേണം നമ്മൾ പ്രയോഗം നടത്താനായിട്ട് എന്നാൽ ഇപ്പം പറഞ്ഞത് എന്താണ് ഓർ നോർ എയ്തർ ഓർ നെയ്തർ നോർ നോട്ട് ഓൺലി ബട്ട് ആൾസോ ബോത്ത് ആൻഡ് തുടങ്ങിയവയൊക്കെ വരികയാണ് തീർച്ചയായും നമ്മൾ എന്ത് ഉപയോഗിക്കണം ഈ പറയുന്ന എന്താ പറയുക രണ്ടാമത്തെ സബ്ജക്റ്റ് ആ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റിനനുസരിച്ച് വേണം നോക്കാനായിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം നെയ്തർ മൈ ബ്രദർ നോർ മൈ പേരൻസ് ഡാഷ് ടു ദ പാർട്ടി എന്താണ് നെയ്തർ മൈ ബ്രദർ നോർ മൈ പേരൻസ് 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 ആരാണ് റൂറലാണല്ലേ പേരൻ്റ് എന്നാൽ പ്ലൂറലാണ് പേരൻസ് ആയതുകൊണ്ട് ഇപ്പോൾ ഇവിടെ എന്തായിരിക്കത്തുള്ളൂ ഒരു പ്ലൂറൽ വെർബ് ഇവിടെ വരത്തുള്ളൂ ഹാവ് കം പ്ലൂറൽ വെർബാണ് ഹാവ് കം നെയ്തർ സിനു നോ റിതു പക്ഷേ എന്താണ് രണ്ടും എന്താണ്
സിംഗിളാണ് നോ ഋതു എന്നത് സിംഗിളാണ് സോ എന്താണ് സിംഗിൾ നോ ഇസ് ദ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ നെയ്തർ ഫുഡ് നോർ വാട്ടർ വാട്ടർ സിംഗിളാണ് പേടി ഒരു ഡൗട്ട് വേണ്ട ആവശ്യമില്ല അവിടെ എന്താണ് അവിടെ വാസാണ് വരുന്നത് നെയ്തർ ജോൺ നാർ മേരി ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകം ശ്രദ്ധിച്ചോ ഇതെല്ലാം റിപ്പീറ്റ് ആണ് നെയ്തർ എന്നൊറ്റ സാധനമാണ് പല പരീക്ഷയൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ നെയ്തർ ജോൺ നാർ മേരി മേരി എന്താണ് സിംഗുലറാണ് സംശയം വേണ്ട ഹാസ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഫോർമാറ്റിലെ ക്വസ്റ്റ്യൻസ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ചോദിച്ചത് ഓർത്തണം നെയ്തർ ദ സ്റ്റുഡൻസ് നോർ ദ ടീച്ചേഴ്സ് അവിടെ പ്രശ്നമുണ്ട് എന്താണ് നെയ്തർ ദ സ്റ്റുഡൻസ് നോർ ദ ടീച്ചേഴ്സ് ടീച്ചേഴ്സ് ആണല്ലേ എന്താണ് പ്ലൂറലാണ് ഹാവാണ് വരിക ക്ലിയർ ആണല്ലോ എയ്തർ ബോയ് ഓർ ഹിസ് പേരൻസ് പേരൻസ് ആണ് ഓർത്തേക്ക് പേരൻസ് നേരത്തെ പറഞ്ഞാണ് എന്താണ് ഹാവ് ടു അല്ലേ നെയ്തർ ദ ബോയ് നോർ ദ പേരൻസ് ഹാവ് ടു അപ്പോളജൈസ് എന്ന് നോക്കുക നെയ്തർ നോർ എയ്തർ ഓർ അതുപോലുള്ള പ്രയോഗങ്ങൾ പലപ്പോഴും വരുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ബോത്ത് ആൻഡ് നോട്ട് ഓൺലി ബട്ട് ആൾസോ തുടങ്ങിയിട്ടുള്ള പ്രയോഗങ്ങൾ വരുമ്പോൾ രണ്ടാമത്തെ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് എന്താണോ അതിനനുസരിച്ച് വേണം നമ്മൾ ചെയ്യാൻ അടുത്ത ഓരോ ക്വസ്റ്റ്യൻസ് നോക്കാനായിട്ട് അതുപോലെ എന്താണ് ഈച്ച് എവരി എയ്തർ നെയ്തർ എനിബഡി എനിവൺ നാബഡി നോവൺ എവരിബഡി എവരി വൺ സമ്മൺ സമ്മടി ഇതൊക്കെ പറയുമ്പോൾ എന്താണ് സിംഗുലർ നൗണും സിംഗിളർ വെർബും ആയിരിക്കും ഉപയോഗിക്കുക മനസ്സിലായില്ലേ അതുകൊണ്ട് എന്താ നെയ്തർ നോറല്ല വരുന്നത് നെയ്തർ മാത്രം വരുവാണെങ്കിൽ അല്ലേ അപ്പോൾ എയ്തർ വരുവാണെങ്കിൽ അപ്പം എയ്തർ ഓർ വരില്ല എയ്തർ മാത്രം വരുവാണെങ്കിൽ അങ്ങനെ വരുവാണെങ്കിൽ എന്താണ് സിംഗിളാണ് ഈച്ച് ഓഫ് ദ സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ എവരി ഈച്ച് അല്ലെങ്കിൽ എവരി എയ്തർ നെയ്തർ എനിബഡി എനിവൺ നാബഡി ഇങ്ങനെയുള്ള വരുവാണെങ്കിൽ തീർച്ചയായിട്ടും എന്താ വരത്തുള്ളൂ അവിടെ എല്ലാം സിംഗിളിൽ വരത്തുള്ളൂ പക്ഷെ ചെറിയ വ്യത്യാസമുണ്ട് എന്താണ് ഈച്ച് ഓഫ് വൺ ഓഫ് നോട്ട് വൺ ഓഫ് ഗ്രൂപ്പ് ഓഫ് അങ്ങനെ ഓഫിന് സപ്പോർട്ടാണ് ഇത് വരുന്നത് നിങ്ങൾ അവിടെ എന്തായി അത് അവിടെ 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 നമുക്ക് എന്താണ് പ്ലൂറൽ നൗണും സിംഗിൾ വെർബ് ഉപയോഗിക്കും ഓർത്തിരിക്കുക ആ വ്യത്യാസം മനസ്സിലാക്കുക അതായത് ഈച്ച് എവരി എയ്തർ നെയ്തർ എനിബഡി എനിവൺ നോബഡി നോവൺ ഇങ്ങനെയൊക്കെയാണ് വരുന്നതെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് അവിടെ നിന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് സിംഗിൾ വെർബും സിംഗിൾ സബ്ജക്റ്റ് വരത്തുള്ളൂ എന്നാൽ ഈച്ച് ഓഫ് വൺ ഓഫ് നൺ ഓഫ് ഗ്രൂപ്പ് ഓഫ് എവരി വൺ ഓഫ് എന്നൊക്കെ പറഞ്ഞ് ഓഫിൻ്റെ രീതിയിൽ വരുവാണെന്നുണ്ടെങ്കിൽ പ്ലൂറൽ സബ്ജക്റ്റും എന്നാൽ എന്താണ് സിംഗിൾ വെർബുമാണ് ഉപയോഗിക്കുന്നത് നമുക്കൊരു എക്സാമ്പിൾസ് നോക്കാം എന്താണ് വൺ ഓഫ് മൈ കസിൻസ് വൺ ഓഫ് മൈ കസിൻസ് ഈസ് ഇൻ അമേരിക്ക മനസ്സിലായോ വൺ ഓഫ് മൈ കസിൻസ് എന്താ പറയുക ഡാഷ് ഇൻ അമേരിക്ക വൺ ഓഫ് മൈ കസിൻ എന്താണ് ഈസ് ഇൻ അമേരിക്ക എന്താണ് നമുക്കറിയാം എന്താണ് പ്ലൂറൽ വെർബാണ് പട്ട ഇവിടെ വരേണ്ടത് എന്താണ് പ്ലൂറൽ സബ്ജക്റ്റാണ് സിംഗിൾ വെർബാണ് വരേണ്ടത് മനസ്സിലായല്ലോ നമ്മൾ പറഞ്ഞു എന്താണ് വൺ ഓഫ് മൈ കസിൻസ് ഓഫിൻ്റെ സപ്പോർട്ട് വന്നു കഴിഞ്ഞു വൺ ഓഫ് മൈ കസിൻസ് തീർച്ചയായിട്ടും എന്താണ് ഒരു കസിനെ ആ വാക്കിൻ്റെ അർത്ഥം നോക്കി ഉത്തരം എഴുതാവുന്നേ ഉള്ളൂ വലിയ പ്രശ്നമൊന്നുമില്ല വൺ ഓഫ് മൈ സിസ്റ്റേഴ്സ് എൻ്റെ ഒരു സിസ്റ്ററിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ വൺ ഓഫ് മൈ സിസ്റ്റേഴ്സ് എന്തായിരിക്കും ഈസ് മാരീഡ് വൺ ഓഫ് ദ പപ്പീസ് അല്ലേ വൺ ഓഫ് ദ പപ്പീസ് തീർച്ചയായിട്ടും സിംഗിൾ ഫോം അല്ലേ ഗെറ്റ്സ് അല്ലേ വളരെ അർത്ഥം ചിന്തിച്ചാൽ മാത്രം മതി അല്ലേ നെയ്തർ ഓഫ് ദം എന്താണ് നെയ്തർ ഓഫ് ദം വരുമ്പോഴേക്ക് നമുക്കറിയാം എന്താണ് പ്ലൂറൽ സബ്ജക്റ്റ് വന്നു ബട്ട് എന്താണ് ഓഫ് വന്നതുകൊണ്ട് തന്നെ സിംഗുലർ വേർബ് വാസ് ഇൻവൈറ്റഡ് ടു ദ പാർട്ടി ഇനി 160-ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഹേമ ഡാഷ് വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് ഹേമ എന്ന് പറയുമ്പോൾ എന്താണ് സിംഗുലറാണല്ലേ ഹേമ ഈസ് അല്ലേ ഹേമ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് അടുത്തെന്താണ് വൺ ഓഫ് ദ തേസ്റ്റി ബോയ് ഓഫ് ദ ബോയ്സ് ഓഫ് ദ ക്ലാസ് ഈസ് ആബ്സെൻറ്റ് ടുഡേ സോ വൺ ഓഫ് ദ തേർട്ടി ബോയ്സ് ഓഫ് ദ ക്ലാസ് ഈസ് ആബ്സെൻറ്റ് ടുഡേ ക്ലിയർ ആണല്ലോ അതായത് നമ്മൾ വൺ ഓഫ് വരുന്നല്ലോ ഓഫിൻ്റെ സപ്പോർട്ടോടെ വരുവാണെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന സബ്ജക്റ്റ് എപ്പോഴും എന്തായിരിക്കും പ്ലൂറലായിരിക്കും ബട്ട് വേർബ് എന്തായിരിക്കും സിംഗിളായിരിക്കും
ബട്ട് നമ്മളെന്താ നെയ്തർ എയ്തർ അല്ലേ അങ്ങനെ ഓഫന് സപ്പോർട്ടില്ലാതാണെന്ന് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും രണ്ടും സിംഗിൾ സബ്ജക്റ്റ് ആയിരിക്കും, സിംഗിൾ വെർബായിരിക്കും. ഈ റൂൾ ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്ത വരുന്നത് പോയിൻ്റ് എന്ന് പറയുന്നത് ഈച്ച് ആൻഡ് ഈച്ച് അല്ലെങ്കിൽ എവരി ആൻഡ് എവരി. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ രണ്ട് ഒരേ ഈ സാധനം രണ്ടെണ്ണത്തിന് മുന്നിൽ സബ്ജക്റ്റിന് മുന്നിൽ രണ്ടാമത്തെ ഒന്ന് ആവർത്തി വരികയാണെങ്കിൽ സിംഗിൾ വെർബായിട്ട് ഉപയോഗിക്കുക. ഈച്ച് മാൻ ആൻഡ് ഈച്ച് വുമൺ, ഈച്ച് മാൻ ആൻഡ് ഈച്ച് വുമൺ. എന്താണ് രണ്ടിന് മുന്നിലും എന്താണ് ഈച്ച് എന്ന് പറഞ്ഞ പ്രയോഗം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടാണ് ഓരോരുത്തരെ കുറിച്ച് ഓരോ ആണും ഓരോ പെണ്ണും സിംഗിളായിട്ടാണ് കോൺസെപ്റ്റ് ചെയ്യുന്നത്. ഈച്ച് മാൻ ആൻഡ് ഈച്ച് വുമൺ ഹാസ് എ വോട്ട് അല്ലേ. എന്താണ് രണ്ട് സബ്ജക്റ്റിന് മുമ്പിലും എന്താണ് ഒരേ സാധനങ്ങൾ ഈച്ച് ആൻഡ് ഈച്ച് എവറി ആൻഡ് എവരി അല്ലേ. അപ്പോൾ അങ്ങനെ അത് റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ അവിടെ എന്താ വരിക, അവിടെ എന്ന് പറഞ്ഞത് ഹാസ് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ സിംഗുലർ ഫോം ഓഫ് ദ വെർബ് ആയിരിക്കും അവിടെ ഉപയോഗിക്കുക. എന്നാൽ അവിടുത്തെ ചെറിയ വ്യത്യാസം വരുന്ന റൂളൂടെ പറഞ്ഞു തരാം. എന്താണ് ഈച്ച് അല്ലെങ്കിൽ എവറി എന്നിവയ്ക്കുമ്പം രണ്ടോ അതിൽ കൂടുതലോ സിംഗുലർ സബ്ജക്റ്റുകൾ വരുമ്പോൾ അപ്പോൾ സിംഗിളാണ് ഉപയോഗിക്കുക. അപ്പോൾ നമ്മളത് ഈച്ച് മാൻ വുമൺ ആൻഡ് ചൈൽഡ്. അപ്പോൾ നമ്മൾ ഈച്ച് ആൻഡ് ഈച്ച് എന്ന് വരുന്നത് പറയുന്നില്ല, പക്ഷേ അവിടെ ഈച്ച് മാൻ ഉണ്ട് വുമൺ ആൻഡ് ചൈൽഡ് അറിയല്ലോ. അപ്പോൾ നമുക്ക് ആ അർത്ഥം തന്നെ ഡാഷ് എ ഡ്യൂട്ടി ടു ഡു. അപ്പോൾ നമുക്ക് ആ വാക്കിൽ തന്നെ മനസ്സിലാവും അതും സിംഗിളായിട്ട് തന്നെ അവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോഴെന്താണ് വരുന്നത് ഹാസ് ആണ് റൂൾ. നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് പഠിക്കുന്നതും വേണ്ട. ഈച്ച് വന്നാൽ പലപ്പോഴും ഈച്ച് ഈ റിപ്പീറ്റ് ചെയ്ത് വന്നാലോ സെൻറ്റൻസ് ഈച്ച് ഉപയോഗിച്ചിട്ട് സിംഗിൾ ആയിട്ടാണ് അതിൻ്റെ സെൻറ്റൻസ് ആൾക്കാരെ കൺസിഡർ ചെയ്യുന്നത് വന്നു കഴിഞ്ഞാലോ തീർച്ചയായിട്ടും എന്താണ് സിംഗിൾ വെർബ് അങ്ങ് ഉപയോഗിച്ചാൽ മതി. ഇനി ഒരു അൺകൗണ്ടബിൾ ആയിട്ടുള്ളൊരു നൗണുണ്ട്, കൗണ്ടബിൾ നൗൺസ് ഉണ്ട്. ഇപ്പം നമുക്ക് പറയുന്നതാണ് എ ഗുഡ് ഡീൽ ഓഫ്, എ ഗ്രേറ്റ് ഡീൽ ഓഫ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അതൊരു സിംഗുലർ കോൺസെപ്റ്റ് ആണല്ലേ, നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. എ ലോട്ട് ഓഫ്, ലോട്ട്സ് ഓഫ്, പ്ലെൻറ്റി ഓഫ്, മോസ്റ്റ് ഓഫ്, ആ എന്താ പറയുക. പക്ഷേ എന്താ പറയുക, അപ്പോൾ അങ്ങനെയുള്ള എന്താ പറയുക, അങ്ങനെയുള്ള വരികയാണെങ്കിൽ അതെന്താണ് അവിടെ സിംഗിളറാണ്, കൗണ്ടബിൾ അല്ലെങ്കിൽ. ഇനി കൗണ്ടബിൾ ആണെങ്കിൽ നമുക്ക് എണ്ണ എടുക്കാവുന്നതാണെങ്കിൽ തീരെ എന്താണ് മോർ ദാൻ വൺ എന്ന കോൺസെപ്റ്റ് പ്ലൂറൽ വെർബായിരിക്കും ഉപയോഗിക്കുന്നത്. നമുക്ക് എക്സാമ്പിൾ കാണുമ്പോൾ മനസ്സിലാവും. എന്താണ് നമുക്ക് കുറച്ച് നോക്കാം. എ ഗുഡ് ഡീൽ ഓഫ് ടൈം ഡാഷ് വേസ്റ്റ് ഓൺ ഇറ്റ്, എൻ്റെ നല്ലൊരു സമയം ഇതിനകത്ത് കളഞ്ഞു കുളിച്ചു. അപ്പോൾ സമയം നമുക്ക് ഇത്ര സമയം കൗണ്ട് ഓൾ ചെയ്യുന്നുണ്ടോ, ഇല്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യത്തുള്ളൂ, അവിടെ നമ്മളെന്ത് ചെയ്യത്തുള്ളൂ, ഈസ് എന്ന് പറയുന്ന സിംഗിൾ ഫോൺ നമുക്കൊരു ടൈം അവിടെ കൗണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. നൺ ഓഫ് ദ സ്റ്റുഡൻസ് ഡാഷ് ദെയർ അസൈൻമെൻറ്റ്സ്, നൺ ഓഫ് ദ സ്റ്റുഡൻസ് ഡാഷ് ദെയർ അസൈൻമെൻറ്റ്സ്. നമുക്കെന്തറിയാം അവിടെ നിന്ന് പറയുമ്പോൾ എന്താണ് അത് നൺ ഓഫ് ദ സ്റ്റുഡൻസിന് നമുക്ക് കൗണ്ട് ചെയ്യാവുന്ന സാധനമാണല്ലേ. ഹാവ് ഡൺ ദെയർ അസൈൻമെൻറ്റ്സ് നമുക്കൊരു കൗണ്ടബിൾ ആണ്, അതിൽ ശ്രമിച്ചാൽ നമുക്ക് കൗണ്ട് ചെയ്യാവുന്നതാണ്. സോ അവിടെ പ്ലൂറൽ ഫോം ഉപയോഗിക്കാൻ സാധിക്കും. എ ഗുഡ് ഡീൽ ഓഫ് ഇൻഫർമേഷൻ, എ ഗുഡ് ഡീൽ ഓഫ് ഇൻഫർമേഷൻ വിവരം, അതൊരു എന്താണ് അതൊരു നമുക്ക് കൗണ്ട് ചെയ്യുമല്ല, അത് ഇൻഫർമേഷൻ്റെ ക്വാളിറ്റിയാണ്, ക്വാണ്ടിറ്റി കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ അവിടെ എന്താണ് അവിടെ അതെന്ത് ഉപയോഗിക്കത്തുള്ളൂ, നമ്മൾ സിംഗിൾ വെർബാണ് ഉപയോഗിക്കുന്നത്. മോസ്റ്റ് ഗേൾസ് ഡാഷ് അഫ്രൈഡ് ഓഫ് ക്രോക്രോച്ചസ് കൗണ്ടബിളാണ്, തീർച്ചയായിട്ടും അവിടെ എന്ത് ഉപയോഗിക്കാം, ആറ് ഉപയോഗിക്കാം, പ്ലൂറൽ വെർബ് ഉപയോഗിക്കാം. ക്ലിയർ ആണല്ലോ പറയുന്നത്. അതായത് കൗണ്ടബിൾ ആയിട്ടുള്ള നൗൺസ് ആണ് വരുന്നതെങ്കിൽ കൗണ്ട് സിംഗിളറും അൺകൗണ്ടബിൾ ആണ് വരുന്നതെങ്കിൽ സിംഗിളറും. നമുക്ക് ശ്രമിച്ചാൽ കൗണ്ടബിൾ ആവുകയാണെങ്കിൽ ഇപ്പോൾ എ ലോട്ട് ഓഫ് വർക്ക് നമുക്ക് എന്ത് ചെയ്യാം, കൗണ്ട് ചെയ്യാൻ പറ്റില്ല. സോ എന്തായിരിക്കും അവിടെ ഹാസ് ആണല്ലേ. എ ലോട്ട് ഓഫ് വർക്ക് സ്റ്റിൽ ടു ബി ഡൺ, നമുക്ക് ആ സെൻറ്റൻസ് ഒന്നും കൗണ്ട് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ. എ ലോട്ട് ഓഫ് ടൈം അല്ലേ, എ ലോട്ട് ഓഫ് ടൈം എന്തായിരിക്കും, തീർച്ചയായിട്ടും സിംഗിളാണ്, വാസ് വേസ്റ്റഡ് അല്ലേ, അത് എടുത്തുള്ളൂ അല്ലേ. ദ ഗേൾസ് ഹാവ് ഗോൺ ഫോർ എ പിക്നിക്, ദ ഗേൾസ് ഹാവ് ഗോൺ ഫോർ എ പിക്നിക്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് നമുക്കറിയാം എന്താണ് ഒരു ദ ഓൾ ഹൗ മെനി ഓൾ ദ എന്ന് പറഞ്ഞത് ഓൾ ദ ഗേൾസ് ഹാവ് ഗോൺ ഫോർ ദ പിക്നിക് എന്നാണ് പറയുക. ഓൾ ദ ഗേൾസ് ഹാവ് ഗോൺ ഫോർ എ പിക്നിക് അല്ലേ. അപ്പോൾ ഹാവ് എന്നിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഓൾ ഗേൾസ് ഹാവ് ഗോൺ ഫോർ എ പിക്നിക്, അതുപോലെ കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യമില്ല. ഓൾ ദ ഗേൾസ് ഹാവ് ഗോൺ ഫോർ എ പിക്നിക്. അടുത്തതാണ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് മണി, അവിടെ എന്ന് ഞാൻ പറഞ്ഞെന്താണ് അതും എന്ത് തന്നെയാണ് സിംഗിളറാണ് അല്ലേ. ഗ്രേറ്റ് ഡീൽ ഓഫ് മണി അവിടെ ഒരു ക്വാണ്ടിറ്റി നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റുന്നില്ല. സോ സിംഗിൾ ഫോമായിട്ട് നമ്മൾ കൗണ്ടബിൾ അൺകൗണ്ടബിളായിട്ട് കണ്ടിട്ട് സിംഗിൾ വേർബ് ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്തെന്താണ്
ദ നമ്പർ ഓഫ് എന്ന പ്രയോഗത്തിന് ശേഷം പ്ലൂറൽ നൗൺ ആണെങ്കിൽ സിംഗിൾ വെർബാണ് ഉപയോഗിക്കുന്നത്. നമ്പർ ഓഫ് ടീച്ചേഴ്സ് ഇത് പറയുമ്പോൾ എന്താണ് നൗൺ പ്ലൂറലായിട്ട് തോന്നുമെങ്കിലും ആ കോൺസെപ്റ്റ് സിംഗിൾ എൻഡായിട്ടാണ് കാണുന്നത്. അപ്പോൾ എന്താ വരത്തുള്ളൂ, അവിടെ നമുക്ക് വരത്തുള്ളൂ സിംഗുലർ വെർബേ വരത്തുള്ളൂ. ദ നമ്പർ ഓഫ് ടീച്ചേഴ്സ് ഈസ് ഇൻക്രീസിങ് ഇൻ സം സ്റ്റേറ്റ്സ്. നമ്പർ ഓഫ് ടീച്ചർ ഈസ് ഇൻക്രീസിങ് ഇൻ സം സ്റ്റേറ്റ്സ്. ദ നമ്പർ ഓഫ് സോൾഡിയേഴ്സ് കിൽഡ് ഇൻ ദ വാർ ഡാഷ് നോട്ട് ലാർജ് എന്താണ് ഈസ് നോട്ട് സോറി കിൽഡ് ആണ് സോ വാസ് നോട്ട് ലാർജ് എന്നർത്ഥത്തിലാണ് വരിക. മനസ്സിലാക്കുക എന്താണ് നമ്പർ ഓഫ് ഗേൾസ്. നമ്പർ ഓഫ് ഗേൾസ് ആണ് ഈസ് ആണ് അല്ലേ എന്താ പറയുക, അവിടെ സിംഗിളായിട്ടുള്ള നിങ്ങൾ എന്താ പറയുക സിംഗിളായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് പറയുന്നതുകൊണ്ട് തന്നെ സബ്ജക്റ്റ് പ്ലൂറലായിരിക്കും. പക്ഷേ എന്താണ് നമ്പർ ഓഫ് എന്ന് പറയുന്ന ഒരു പ്രയോഗം വരുവാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് വരത്തുള്ളൂ, അവിടെ നമുക്ക് സബ്ജക്റ്റ് പ്ലൂറലായിട്ട് കൺസിഡർ ചെയ്യുന്നുവെങ്കിലും അത് ഉദ്ദേശിക്കുന്ന അർത്ഥം എന്ന് പറയുന്നത് സിംഗിളർ കോൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ സിംഗിൾ വെർബാണ് ഉപയോഗിക്കുന്നത്. ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, നിങ്ങളിത് ചെയ്യുമ്പോൾ സെൻറ്റൻസിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിൽ ചിന്തിക്കാൻ ശ്രമിക്കുക. കുറച്ചും കൂടെ റൂൾസിനെക്കാട്ടി കുറച്ചും എളുപ്പത്തിൽ ക്ലാരിറ്റി കിട്ടും. അപ്പോൾ എന്തായിരിക്കും ഉപയോഗിക്കുന്നതെന്ന് ചിന്തിക്കുന്നതെന്ന്, ഇതെന്നാൽ ചില എക്സെപ്ഷൻസ് ഇല്ലയെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ അർത്ഥം നോക്കി തന്നെ ഏകദേശം നമുക്കൊരു ഐഡിയ കൃത്യമായിട്ട് കിട്ടും. എല്ലാ റൂളും എടുത്തിട്ട് കൃത്യമാണ് ഇങ്ങനെ ഫോളോ ചെയ്ത് ഓരോ റൂളുകളൊന്നും നോക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അർത്ഥം നോക്കിയിട്ട് അർത്ഥം കൊടുക്കുന്ന ആ ഒരു കോൺസെപ്റ്റ് എന്താണ് മുന്നോട്ട് വെക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ചിന്തിച്ചതിന് ആൻസർ ചെയ്യാൻ പറ്റും. പ്ലസ് നമുക്ക് ചില ടൈമുകൾ നമ്പർ ഓഫ് വന്നാൽ ഇപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല, നമ്പർ ഓഫ് വന്നാൽ ഉറപ്പായിട്ട് എന്തായിരിക്കും സിംഗിൾ വെർബേ ഉപയോഗിക്കത്തുള്ളൂ. നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇനി ആൻഡ് ഉപയോഗിച്ച് രണ്ട് നൗണുകളെ യോജിപ്പിക്കുമ്പോൾ അവ ഒരേ ആശയം സൂചിപ്പിക്കുന്നുവെങ്കിൽ സിംഗിൾ വെർബ് ഉപയോഗിക്കണം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു മൈ ഫാദർ ആൻഡ് മൈ അങ്കിൾ, മനസ്സിലായോ, മൈ ഫാദർ ആൻഡ് മൈ അങ്കിൾ, രാജു ആൻഡ് രാധ, ഇത് രണ്ട് ആൾക്കാരെ, ഫാദർ വേറെ അങ്കിൾ വേറെ, രാജു വേറെ രാധ വേറെ. പക്ഷെ നമ്മളൊരു കോൺസെപ്റ്റ് പറയാനാണെങ്കിൽ എന്താണ് ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് ഗുഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ക്ലിയറായി പറഞ്ഞത്, അത് നമുക്ക് കൺഫ്യൂഷൻ ആവരുത്. ഉപയോഗിക്കുന്ന ഒരു ആശയം നമ്മൾ പ്രയോഗം പറയണം ടൈം ആൻഡ് ടൈഡ് എന്താണ് സമയവും തിരമാലയും അല്ലേ. അപ്പോൾ അവിടെ ആ ഒരു പ്രയോഗം വരുമ്പോൾ നമുക്ക് എന്താണ് അവിടെ അതിനകത്ത് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല, വെയ്റ്റ്സ് ഫോർ നോ മാൻ പ്രസൻറ്റ് അല്ലേ, നമ്മൾ സിംഗുലർ ഫോമേ ഉപയോഗിക്കത്തുള്ളൂ അല്ലേ. ക്ലിയറായോ? ആൻഡ് ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെയും ഒരേ ഒരു തരം ഒരു സിംഗിൾ ആശയത്തെ ഉൾപ്പെടുത്തിക്കാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സിംഗിൾ വെർബ് ഉപയോഗിക്കണം. മൈ അങ്കിൾ ആൻഡ് മൈ ഫാദർ, രാജു ആൻഡ് രാധ, രമേശ് ആൻഡ് സതീഷ്, രണ്ട് ആൾക്കാർ, രണ്ട് ആശയങ്ങളൊന്നുമില്ല, രണ്ട് ആൾക്കാരാണ്. അവരെ യോജിപ്പിക്കുമ്പോൾ രാജുവും രാധയും രമേശനും സതീശനും എൻ്റെ അച്ഛനും എൻ്റെ അങ്കിളും രണ്ട് പേര് വന്നു. സ്വാഭാവിക പ്ലൂറൽ വെർബ് ഉപയോഗിക്കത്തുള്ളൂ. പക്ഷേ എന്താണ് നമ്മളിവിടെ വരുമ്പോഴേക്ക് എന്താണ് നമ്മൾ ആൻഡ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുമ്പോഴാണ് ആൻഡ് ഉപയോഗിച്ചുകൊണ്ട് രണ്ട് നൗണുള്ള ഒരേ തരത്തിലുള്ള ആശയങ്ങളാണ് യോജിപ്പിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ സിംഗിൾ വെർബാണ് ഉപയോഗിക്കുന്നത്. ഇതുപോലെ നമ്മൾ പറഞ്ഞല്ലേ മൈ അങ്കിൾ ആൻഡ് മൈ ഫാദർ ആൻഡ് മൈ അങ്കിൾ വന്നാലും തീർച്ചയായിട്ടും പ്ലൂറൽ ഉപയോഗിക്കും. പക്ഷേ മൈ അങ്കിൾ മാത്രം വരുന്നെങ്കിൽ മൈ അങ്കിളിലാണ് പ്രാധാന്യം, ഫാദർ വരുന്നില്ല അല്ലേ, ഒരേ ആ വിശേഷണം അതിനില്ല എങ്കിൽ ആദ്യത്തിന് മാത്രം ഉണ്ടെങ്കിൽ എന്താണ് സിംഗിൾ വെർബ് ഉപയോഗിക്കത്തുള്ളൂ. പറഞ്ഞ പോലെ രണ്ട് ആശയങ്ങളെ ഒരേപോലെ രണ്ട് ആശയങ്ങളെ ചേർന്ന് നിൽക്കുന്ന രണ്ട് കോൺസെപ്റ്റാണ് പറയുന്നതെങ്കിൽ സിംഗിൾ വെർബാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ഇനി അടുത്തതാണ് ഒരു കൂട്ടം ആൾക്കാരെ സൂചിപ്പിക്കാനായിട്ട്, ഒരു കൂട്ടം ആൾക്കാരെ സൂചിപ്പിക്കാനായിട്ട് ഇപ്പോൾ ഒരു ജൂറി അല്ലേ, അവാർഡിൻ്റെയൊക്കെ ജൂറി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഓഡിയൻസ്, കമ്മിറ്റി, ഗവൺമെൻറ്, അഡ്മിനിസ്ട്രേഷൻ, ക്യാബിനറ്റ്, പാർലമെൻറ്, ഫാമിലി, കമ്മീഷൻ, ക്രൗഡ്, ബോർഡ് തുടങ്ങിയവയ്ക്കാണെങ്കിൽ സിംഗിൾ വെർബ് വിവരെ കണക്കാക്കുന്നെങ്കിലും പ്ലൂറൽ വെർബാണ് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? നമ്മൾ നേരത്തെ ഇതിനെക്കുറിച്ച് ഇതേ സെയിം കോൺസെപ്റ്റ് വേറെ ഇവിടെ പറയുന്നതാണ് പറഞ്ഞു പോലീസ് എന്ന് പറയുന്ന പോലെ അല്ലേ. ദ ജൂറി വെയർ ഡിവൈഡ് ഇൻ ദർ ഒപ്പീനിയൻ, മനസ്സിലായോ? ഇപ്പോൾ ജൂറി എന്നൊരു വാക്ക് ഉപയോഗിക്കുമ്പോൾ ജൂറി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണോ, അല്ല, ജൂറി എന്നൊരു ടീം ഓഫ് മെമ്പേഴ്സ് ഫോർ ഇവാലുവേറ്റിംഗ് സംതിങ് അല്ലെ, ജൂറി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ജൂറിക്കകത്ത് വ്യത്യസ്ത അഭിപ്രായങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒന്നിൽ കൂടെ ആൾക്കാരുടെ അവിടെ മെൻഷൻ ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ. അപ്പോൾ ജൂറി എന്ന വാക്ക് എന്ന് മാത്രമല്ല, ജൂറി ആവാം, ഓഡിയൻസ് ആവാം, കമ്മിറ്റി ആവാം, നമ്മൾ നേരത്തെ പബ്ലിക്കെന്നും എന്താ പറയുക പീപ്പിളെന്നും പോലീസെന്നൊക്കെ പറഞ്ഞ പോലെ ആ കോൺസെപ്റ്റ് നോക്കുമ്പോൾ അവിടെ എന്താണ് അവിടെ ഒന്നിൽ കൂടെ ആൾക്കാരെ മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും എന്തായിരിക്കണം പ്ലൂർ വെർബേ ഉപയോഗിക്കാവത്തുള്ളൂ. ഇനി ഒന്നിൽ കൂടെ പ്രോനൗൺസ് സെൻറ്റൻസ് വരുമ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ പേഴ്സൺ പിന്നെ ഒന്നാമത്തെ പേഴ്സൺ ഓർഡർ പ്രോനൗൺ ഉപയോഗിക്കണം. അതൊരു വളരെ വളരെ റെയറായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യനാണ്, കുഴപ്പമൊന്നുമില്ല. അത് നിങ്ങൾ അത്രയും വലിയ ഒറ്റ സെൻറ്റൻസ് ചോദിച്ചിട്ടൊന്നുമില്ല, ഒരു മോഡൽ മാത്രം പറയുന്നുള്ളൂ. എന്താണ്
ഒന്നിക്കൂടെ പ്രധാനമാണ് സെൻറ്റൻസ് വരുന്നതെങ്കിൽ രണ്ടാമത്തെ വ്യക്തിയും മൂന്നാമത്തെ വ്യക്തിയും അത് കഴിഞ്ഞ് ഒന്നാമത്തെ വ്യക്തി എന്ന ഓർഡറിലാണ് പ്രോനൗണ് ഉപയോഗിക്കേണ്ടത്. മനസ്സിലായോ? അതായത് എന്താണ്, ഒന്നാമത്തെ വ്യക്തി അവസാനമേ ഉത്തരം വരാവുള്ളൂ, ചേർത്ത് വരാവുള്ളൂ. മനസ്സിലായോ? പറഞ്ഞ മനസ്സിലായോ? നെയ്തർ നോ നെയ്തർ യു നോർ ഷീ ഹാസ് ടോൾഡ് മീ ദിസ്. മനസ്സിലായി? മനസ്സിലായോ? അതായത് ഞാനാണ് പറയുന്നത്, സബ്ജക്റ്റ് ഒന്നാണ് അല്ലെ, ഞാനാണ് പറയുന്നത്, അതിനെക്കുറിച്ച് പറയുന്നത് അല്ലേ. നെയ്തർ യു നോർ ഷീ ഹാസ് ടോൾഡ് മീ ദിസ്. അപ്പോൾ എന്താണ്, പ്രധാനപ്പെട്ട സബ്ജക്റ്റ് ആരാണോ അവനെ എവിടെ വരത്തുള്ളൂ, അവൻ ലാസ്റ്റിലേ വരത്തുള്ളൂ. 2+3+1 എന്ന് പറയുന്ന ഫോർമുലയെ വരത്തുള്ളൂ. മനസ്സിലായില്ലേ? അതായത് ഒന്നാമത്തെ പേഴ്സണായിട്ട് അവസാനമേ ഉപയോഗിക്കാവുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് നിങ്ങൾ വലിയ പ്രാധാന്യം കൊടുത്ത് പോകേണ്ട ഒരു കാര്യമല്ല. ഇനി അടുത്ത് വന്നേക്കാം. എന്താണ് ഏതർ നെയ്തർ എന്നിവ രണ്ടെണ്ണം സൂചിപ്പിക്കുന്നു. ഏതർ പോസിറ്റീവും നെയ്തർ നെഗറ്റീവുമാണ്. അതും ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം, ഒരു ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലാവും. എന്താണ് ഹീ ഡിഡ് നോട്ട് ഈറ്റ് ദ കേക്ക്, ഷീ ഡിഡ് നോട്ട് ഈറ്റ് ഇറ്റ്. എന്തായിരിക്കും? നെഗറ്റീവ് സെൻറ്റൻസ് ആണ് അല്ലേ. ഹീ ഡിഡ് നോട്ട് ഈറ്റ് ദ കേക്ക്, ഷീ ഡിഡ് നോട്ട് ഈറ്റ് ഇറ്റ്. രണ്ട് പേര് വന്നിട്ടുമുണ്ട്. അപ്പോൾ എന്താണ് ഏതർ അല്ലെ, രണ്ടുപേരും ആ അർത്ഥത്തിൽ. ഹി ഇൻവൈറ്റഡ് ഹിസ് 2 best friends ടു ദ പാർട്ടി, ബട്ട് എന്താണ് ആരും വന്നില്ല അല്ലേ. നെയ്തർ ഓഫ് ദം കെയിം അല്ലേ. റൂൾ പഠിക്കുന്നുണ്ട്, സെൻറ്റൻസ് വായിച്ചു നോക്കി മനസ്സിലാവുന്ന കാര്യമുള്ളൂ അല്ലേ. അവിടെ എഴുതുന്ന സെൻറ്റൻസ് എന്തായിരിക്കും? നെഗറ്റീവ് സെൻറ്റൻസ് ആണോ വരുന്നത്, അല്ലെങ്കിൽ രണ്ടും എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെയാണോ വരുന്നത്, എന്താണ് പോസിറ്റീവായിട്ടാണോ, ഏത് പോസിറ്റീവായിട്ടാണോ ഉപയോഗിക്കുന്നത്, നമുക്ക് ആ സെൻറ്റൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ടോം ഷുഡൻ വേസ്റ്റ് ഹിസ് ടൈം ആൻഡ് ഡാഷ് ഷുഡ് ജോൺ. നെയ്തർ നെഗറ്റീവ് അല്ലേ. അപ്പോൾ ആ ഒരു സെൻറ്റൻസിൽ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ക്ലിയർ? ആ സെൻറ്റൻസിന് അർത്ഥം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആണ് വായിക്കുമ്പോൾ. ടോം ഷുഡൻ വേസ്റ്റ് ഹിസ് ടൈം ആൻഡ് നെയ്തർ ഷുഡ് ജോൺ അല്ലേ, ജോണും. അപ്പോൾ അവിടെ അപ്പോൾ ആ ആ സെൻറ്റൻസ് ഉപയോഗിക്കേണ്ട സ്വഭാവമായിട്ട് എന്തായിരിക്കും? അവിടെ ഏതർ നല്ല നെയ്തർ എന്ന വീണ്ടും തന്നെയാണ് എപ്പോഴും മാച്ചിങ് ആയിട്ട് വരുന്നത്. ഇനി ഒരു ക്വസ്റ്റിനോ ഒരു മോഡലും കൂടെ ഉള്ളൂ. എന്താണ് വൺ എന്ന സബ്ജക്റ്റ് ആരംഭിച്ച സെൻറ്റൻസിൽ പ്രോനൗണായി വൺ തന്നെ ഉപയോഗിക്കണം. അതായത് വൺ ഈസ് റെസ്പോൺസിബിൾ ഫോർ വൺ ആക്ഷൻ, വൺസ് ആക്ഷൻ. മനസ്സിലായോ? വൺ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആ പ്രോനൗണായിട്ട് എന്താണ് വൺ തന്നെ ഉപയോഗിക്കണം. വൺ ഈസ് റെസ്പോൺസിബിൾ ഫോർ വൺസ് ആക്ഷൻ. മനസ്സിലായല്ലോ? അവൻ്റെ ആ ഒരു അതൊരു റൂളാണ്. എന്താണ് വൺ ആണ് സബ്ജക്റ്റായിട്ട് വരുന്നതെങ്കിൽ, അത് ആരംഭിക്കുന്നെങ്കിൽ, വൺ എന്ന രീതിയിൽ സബ്ജക്റ്റ് ആരംഭിക്കുന്നെങ്കിൽ സെൻറ്റൻസ് പ്രോനൗണ് എന്തായിരിക്കും? വൺ തന്നെ ആയിട്ട് ഉപയോഗിക്കണം. അത് റൂളാണ്. ഇതാണ് വൺ ഈസ് റെസ്പോൺസിബിൾ ഫോർ വൺസ് ആക്ഷൻ. കൃത്യമായിട്ട് ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നമുക്കറിയാം, എന്താ പറയുക, നമ്മൾ ഇനി ഈ കോൺകോണിനെ കുറിച്ച് സബ്ജക്ട് വെർബ് വീക്ക്നെയിമിനെ കുറിച്ച് പറയുമ്പോൾ ഒരു സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ അടിസ്ഥാനമായ റൂൾ കൃത്യമായി ഓർത്തിരിക്കുക. എന്താ അടിസ്ഥാനമായ റൂൾ എന്ന് പറഞ്ഞാൽ? എന്താണ് സബ്ജക്റ്റ് സിംഗിളാണെങ്കിൽ വെറും സിംഗിളായിരിക്കും, സബ്ജക്റ്റ് പ്ലൂറലാണെങ്കിൽ വെറും പ്ലൂറലായിരിക്കും. ഇതാണ് അടിസ്ഥാനമായ റൂള്. ഇതിനെ വെച്ചുകൊണ്ട് നിങ്ങൾ ആ സെൻറ്റൻസ് വായിച്ചിട്ട് ആ സെൻറ്റൻസ് മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണെന്ന് കൃത്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ള ആദ്യത്തെ പോയിൻറ്റ്. പിന്നെ ചില സ്പെസിഫിക് റൂളുകൾ, നെയ്തർ വരുമ്പോൾ, ഏതർ വരുമ്പോൾ, വൺസ് വരുമ്പോൾ, ഇൻസ്പൈറ്റ് ഓഫ് അല്ലെ, നോട്ട് ഓൺലി ബട്ട്, ഇങ്ങനെ ഓരോ സാധനങ്ങൾ വരുമ്പോഴും ചില പ്രത്യേകതകളുണ്ടാവും. പക്ഷേ ഇതൊക്കെ പറയുമെങ്കിലും അതിൻ്റെ അടിസ്ഥാന കോൺസെപ്റ്റ് തീർച്ചയായിട്ടും എന്ത് തന്നെയായിരിക്കും? ഈ പറയുന്ന സിംഗുലർ സബ്ജക്റ്റാണ് കോൺസെപ്റ്റ് വരുന്നതെങ്കിൽ സിംഗിള് വെർബ് സബ്ജക്റ്റ് എഴുതുന്ന തരം പ്ലൂറലായിരിക്കും. പക്ഷെ മുന്നോട്ട് വെക്കുന്ന ആശയം സിംഗിളർ ഐഡിയ ഐഡൻറ്റിറ്റി ആയിട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ സിംഗിളായിരിക്കും. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്ത് ഈ റോളുകളെ ബേസ് ചെയ്ത് നമ്മൾ തന്നിരിക്കുന്ന എക്സസൈസുകൾ മൊത്തം ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ വ്യക്തമായി നിങ്ങൾക്ക് ഐഡിയ കിട്ടും. ഗ്രാമർ റൂൾ വെച്ച് പഠിക്കാൻ പറ്റില്ല, അത് ചെയ്ത് തന്നെ പഠിക്കണം. റൂളെന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണ് ഒരു സപ്പോർട്ടിങ് എവിഡൻസ് മാത്രമാണ്. ഇത് നിങ്ങൾ ഓരോ എക്സാമ്പിളും എടുത്ത് കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ, ചെയ്ത് പഠിച്ചാൽ മാത്രമേ ഇത് ഉറക്കത്തുള്ളൂ. ഈ ക്വസ്റ്റ്യൻസ് നോക്കുക, ഓപ്ഷൻസ് എഴുതുക, ഒന്ന് രണ്ട് തവണ റിപ്പീറ്റ് എഴുതുക, തെറ്റ് പറ്റുന്ന റൂളുകൾ ഏതൊക്കെയാണ് ശ്രദ്ധിക്കുക, അത് വീണ്ടും വീണ്ടും അഹൃദിസ്ഥമാക്കുക. ഇങ്ങനെ വീണ്ടും 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 പ്രാക്ടീസ് ടെസ്റ്റുകൾ എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് പറ്റത്തുള്ളൂ. ആപ്പിൽ ഈ ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്, ഓരോ മോഡലും അനുസരിച്ച് ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്. അത് നോക്കുക, നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.